എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ സാർ. എൻ്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ്. ഞാനൊരു റിട്ടയേർഡ് ഗവൺമെൻറ് എംപ്ലോയി ആണ് സാർ. എനിക്കൊരു മകളും ഒരു മകനുമാണ്. എൻ്റെ മകൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ അവൻ മരിച്ചുപോയി സാർ. അവൻ്റെ കമ്പനിയിൽ നിന്ന് കോമ്പൻസേഷനായിട്ട് 500,000 രൂപ കിട്ടി. അതിൻ്റെ കൂടെ എനിക്ക് പി എഫിൽ നിന്ന് കിട്ടിയ പൈസയും ചേർത്ത് ഞാൻ ഫോർട്ട് കൊച്ചിയിൽ കുറച്ച് സ്ഥലം വാങ്ങി. അതിലൊരു വീടും വെച്ചു സാർ. എൻ്റെ വീട്ടിൻ്റെ അടുത്തായി ജയ്ഷു എന്നൊരു ബിൽഡർ പുതുതായി ഒരു കോംപ്ലക്സ് കെട്ടിക്കൊണ്ടിരിക്കുന്നു സാർ. അവൻ്റെ കോംപ്ലക്സിന് കുറച്ചുകൂടി സ്ഥലം ആവശ്യം വന്നതുകൊണ്ട് എന്നോട് വീട് ഒഴിഞ്ഞു പോകാനായിട്ട് ദിവസവും അവൻ ശല്യം ചെയ്യുകയാണ് സാർ. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു സാർ. കുറച്ച് നാൾ മുമ്പ് വരെ കൊട്ടേഷൻ നിർത്തിക്കുന്ന റൗഡി അവന് ഇപ്പൊ ഏതോ ഒരു വൻതൂക്കനെ പിന്നിൽ നിർത്തിക്കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നു. ഗുരുമൂർത്തി, ഒരു പ്രാവശ്യം നമ്മൾ കൃഷ്ണനെ കൊണ്ട് ആ റിയൽ എസ്റ്റേറ്റ് ജേശുവിനോട് മര്യാദക്ക് സംസാരിച്ചു നോക്കാൻ പറ. ഡേയ്, ഷാജിയേട്ടൻ വളരെ മര്യാദയോടുകൂടി സംസാരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ആയുധമൊന്നും വേണ്ട. സർ, നിങ്ങളെ കാണാൻ ഷാജിയുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഷാജിയുടെ ആൾക്കാരല്ലേ, വരാം. നമസ്കാരം സർ. എന്താ കാര്യം? ഷാജിയേട്ടൻ നിങ്ങളെ കണ്ടിട്ട് വരാൻ പറഞ്ഞു, സംസാരിച്ചിട്ട് വരാനും പറഞ്ഞു. ഷാജി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിച്ചോ? കുറച്ച് കഴിഞ്ഞ് ഓഫീസിൽ വന്ന് കാണാൻ പറ. നല്ല സ്ഥലം നോക്കി വാങ്ങിച്ചേരാം. സാർ, സഭാപതി നിങ്ങളെ പോലെ പണക്കാരനൊന്നുമല്ല, പാവപ്പെട്ടവനാ. അത് മനസ്സിലാക്ക്. സഭാപതിയുടെ വീടിനെ വിട്ടേക്ക്. എന്ത് ഭ്രാന്തായി പറയുന്നത്? വിൽക്കുന്നത് അവൻ, സ്ഥലം വാങ്ങുന്നത് ഞാൻ. നടുവിൽ നിനക്കെന്താ കാര്യം? കുറച്ചു കാലം മുമ്പ് ഫോർട്ട് കൊച്ചിയിൽ ഞാനും കത്തിയൊക്കെ പിടിച്ച് നടന്നവനാ. എന്നാലേ ഇപ്പൊ ഡീസെന്റ് ആയിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്ക്. അങ്ങനെയാണെങ്കിൽ ആ നല്ല മനുഷ്യന്റെ വീട് നിങ്ങൾ വിട്ടുകൊടുക്കില്ല അല്ലേ? വെയിലത്ത് വേർത്ത് കുളിച്ച് വന്നതല്ലേ. താഴെ ഞങ്ങളുടെ പണിക്കാര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് എന്റെ പേരും പറഞ്ഞ് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പൊയ്ക്കോ. വേണ്ട സാർ, ഞങ്ങൾ പോവാണ്. നിങ്ങളെ പോലത്തെ നാല് കൊച്ചു പിള്ളേര് വന്ന് സംസാരിച്ചാലൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോടാ. ഷാജിയേട്ടൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, ആരുടെങ്കിലും അടുത്ത് ഒരു ഉരുള ചോറ് വാങ്ങി കഴിച്ച മരിക്കുന്നത് വരെ അവരോട് നന്ദിയും വിശ്വാസവും ഉണ്ടായിരിക്കണമെന്ന്. മര്യാദക്ക് ചോദിച്ചതിന് ആ ഷാജിയുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തില്ലേ? ഇപ്പൊ ഞാൻ അതിനെ അടിക്കാൻ പോവ. നീ ആരടുത്തടാ പോയി പറയുക? ആ
ബ്രദർ, നമ്മുടെ നാട്ടിലൊരു ശീലമുണ്ട്, പറഞ്ഞാ കേൾക്കാത്തവൻ ശത്രുവാണെങ്കിൽ കൂടി ആദ്യം മര്യാദക്ക് പറഞ്ഞു നോക്കും. അനുസരിക്കാതെ നിന്നെ പോലെ അഹങ്കാരം കാണിച്ചു എന്ന് വെച്ചാ നായ വരട്ടി വരട്ടിയെ നടു റോട്ടിൽ അടിച്ചു കൊല്ലുന്നത് പോലെ. നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞു, സന്തോഷത്തോടെ പോയി നിങ്ങൾ വീട്ടിൽ താമസിച്ചു. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. അതൊന്നും വേണ്ട, ചെല്ല്. ഞാൻ പോയിട്ട് വരാം സാർ. ചേട്ടാ, മാർക്കറ്റിൽ വെച്ച് അവനെ വെട്ടി വെട്ടി കൊന്നല്ലേ? ഏയ്, അന്ന് നീ വന്നിരുന്നെങ്കിൽ നിനക്കും ഒരു ചാൻസ് തന്നേനടാ ഞാൻ. വാ കൃഷ്ണ, കൊറേ കാലായാലും കണ്ടിട്ട് വാ ഇരിക്ക. ആരാ ഫോണില്? ജയ്സുവിനെ തട്ടിയില്ലേ, അവന്റെ മാമനാ ഫോണില്. പറയ് ശശിധരൻ പിള്ളേ. എന്താ ഷാജി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ എന്റെ ചേച്ചിയുടെ മകനല്ലേ? അവനെ റൌഡി സിറ്റിന്നൊക്കെ മാറ്റിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ബിസിനസ്സും പഠിപ്പിച്ച് ഞാന് അതൊക്കെ കുറേശ്ശെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. നിങ്ങളുടെ ആളുകൾ ഒരു കാരണവുമില്ലാതല്ലേ അവനെ കൊന്നുകളഞ്ഞത്? നമ്മുടെ ഫോർട്ട് കൊച്ചിയില് കാരണമില്ലാതെ ആരും ആരെയും കൊല്ലാറില്ല ശശിധരൻ പിള്ളേ, അത് നിനക്കും നന്നായിട്ടറിയാം. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ ഷാജി? ഞാൻ അവനെ കൺട്രോൾ ചെയ്യുമായിരുന്നല്ലോ. എല്ലാം കൈവിട്ടുപോയി. ഒരുത്തനെ തട്ടേണ്ട സാഹചര്യം വന്ന ഞാൻ ഒരുത്തനോടും ഫോൺ വിളിച്ച് അനുവാദം ചോദിക്കാറില്ല. നടന്ന സംഭവത്തെ വീണ്ടും ഓർത്ത് നിന്റെ മനസ്സ് വെറുതെ മോശമാക്കണ്ട. കൃഷ്ണ കോളേജിൽ എന്റെ ജൂനിയർ ആയിരുന്നെന്ന് അറിയില്ലേ നിങ്ങക്ക്? കോളേജിലെ പെമ്പിള്ളേരെ നേർക്ക് നേർക്ക് കാണുന്നത് തന്നെ അവന് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ അതിശയം എന്താന്നോ, ഇന്ന് ഇവനെ നേർക്ക് നേരെ കണ്ടു കഴിഞ്ഞാ ഇവിടുത്തെ നാട്ടുകാർ എന്നെ നടുങ്ങും. അല്ല കൃഷ്ണ, ഇതിനു മുമ്പ് ഈ കഥ കേട്ടിട്ടേ ഇല്ലല്ലോ. ശരി പാവം, അവനെ വിട്ടേ. ഡേയ് കൃഷ്ണ, അജയ്സുവിന് എന്തിനാടാ കൊന്നത്? ആരോട് ചോദിച്ചിട്ടാണ് കൊന്നത്? നമ്മുടെ ഗ്രൂപ്പിൽ അവനെ ചേർക്കാൻ എത്ര വർഷമായി ഞാൻ ട്രൈ ചെയ്യുന്നു അറിയുമോ? എന്നാൽ ഈ വിജയ് അവനെ കൊന്നു കളഞ്ഞു. ആരോടും ചോദിക്കാതെ, ആരോട് ചോദിച്ചിട്ട് നീ അവനെ കൊന്നേ? അവനെ കൊല്ലം പറഞ്ഞാച്ച ഞാൻ തന്നെയാ. നമ്മുടെ ബലം ഒരുത്തനെ ചേർക്കുന്നതിലൂടെ വളരാറില്ല, നമ്മളെ എതിർക്കുന്നവനെ മേൽപോട്ട് അയച്ചാ മാത്രമേ വളരൂ. വായടിച്ചിട്ടുള്ളിപ്പോ എന്തെവിടെ സംസാരിക്കണമെന്നറിയില്ല, അറിവ് കെട്ടവൻ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ഏട്ടാ. എവിടേക്കാ? ഇവനെ കാണാൻ വേണ്ടി പെൺവീട്ടുകാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പുറത്തു കുറച്ച് ജോലിയുണ്ട് ഏട്ടാ. എടാ, എന്തുണ്ടെങ്കിലും ഫോൺ ചെയ്യും.
ഇതാണ് ഞാൻ പറഞ്ഞ വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്. ഈ വീടിന്റെ ഗൃഹനാഥനാ. അത് മാത്രമല്ല, ഷാജി എന്ന് പറഞ്ഞ ആളിന്റെ ലെഫ്റ്റും റൈറ്റും എല്ലാം ഇങ്ങേര് തന്നെയാ. ആരെങ്കിലും കൊല്ലണമെങ്കിലും ജീവിപ്പിക്കണമെങ്കിലും ഷാജി അണ്ണൻ ഇങ്ങനെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എന്താ ഇത്ര താമസിച്ച്? ഞാൻ ഇപ്പൊ വരാൻ പറഞ്ഞതാ, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത്? ഞാൻ എന്താ പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റ് പോയാണെന്ന് വിചാരിച്ചോ? ഞാനൊരു കൊല ചെയ്തിട്ട് ഒളിവിലായിരുന്നു. മാറ്ററൊക്കെ ശരിയാക്കി വരാൻ കുറച്ച് സമയമെടുത്തു. അവര് വന്നിട്ട് എത്ര നേരമായി എന്നറിയോ? വേഗം പോയി റെഡി ആയിട്ട് വാ. ആ ശരി ശരി ശരി. ആ ഇത് ചേട്ടത് നിനക്കായി തന്നേച്ചതാ. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ ജയകൃഷ്ണൻ, ഞാൻ പറഞ്ഞ ചെറുക്കൻ. നമസ്കാരം. നമസ്കാരം. കോഫിയൊക്കെ കുടിച്ചോ? അപ്പൊ അതൊക്കെ കുടിച്ചു. ശരി, എല്ലാരും ഇരിക്കേ, ഞാൻ പറയാം. ഇതാണ് വിജയകൃഷ്ണന്റെ അനിയൻ. എപ്പോഴും ചേട്ടന്റെ കൂടെ തന്നെ കാണും. അവൻ ചെയ്യുന്ന എന്ത് പണിക്കും ഇവനും ഒരു പങ്കുണ്ട്. പക്ഷെ അത് നമുക്കൊരു പ്രശ്നമൊന്നുമല്ല കേട്ടോ.
ഇതാണ് ഞാൻ പറഞ്ഞ ശിവകൃഷ്ണ കോളേജ് സ്റ്റുഡന്റ്. ഇനിയും കല്യാണം ആയിട്ടില്ല, ബാച്ചലർ. നിങ്ങളെ ചേട്ടന്റെ കല്യാണം ശരിയായില്ലേ? നിങ്ങൾക്ക് ഒരു പെണ്ണ് നോക്കട്ടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഓൾറെഡി കോളേജിൽ ഗേൾ ഫ്രണ്ട് ഉണ്ട്. കല്യാണം എന്നത്തേക്ക് വെക്കാം? നിങ്ങൾ എപ്പൊ പറയുന്നോ, മുഹൂർത്തം എപ്പോഴാണോ അപ്പൊ വെച്ചേക്കാം. അങ്ങനെയെങ്കിൽ മുഹൂർത്ത തീയതി കുറിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾ അറിയിക്കാം. എന്നാ ശരി, പോയിട്ട് വരൂ. ഏ ശിവ, ആരടാ പെണ്ണ്? ഗീതാഞ്ജലി. നാട് റോഡിൽ ഒരു കൊലപാതകം നടന്നിട്ട് ഒരാഴ്ചയായി, എന്നിട്ടും കണ്ടില്ലെന്ന് പറയുന്നോ? എന്താ തമാശ കളിക്കണോ നിങ്ങള്? കൊലപാതകം ചെയ്ത് ആരാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും നന്നായിട്ട് അറിയാം. ഇതിനു മുമ്പ് ഇരുന്ന് ഓഫീസറെ പറ്റിച്ചതുപോലെ എന്നെ പറഞ്ഞ് പറ്റിക്കാനും നിങ്ങൾ വിചാരിക്കണ്ട. സംഭവം നടന്ന സ്ഥലത്തുള്ള എല്ലാ ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോവാ. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരാം. എന്താ മനസ്സിലായോ? വെറുതെ ഓരോ പ്രശ്നങ്ങൾ വന്ന് തലയെ കയറും. ബൈ ഡാഡ്. ഗീതേ. യെസ് ഡാഡ്. നിന്റെ കോളേജിൽ ശിവ എന്ന് പറഞ്ഞ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? ശിവ ആരാ അവൻ? അതാ മോളെ, ആ റൗഡി വിജയകൃഷ്ണന്റെ അനിയൻ. അവൻ നിന്റെ കോളേജിലാ പഠിക്കുന്നത് നിനക്കറിയില്ലേ? അവനെ കുറിച്ച് ഫ്രണ്ട്സ് പറഞ്ഞ അറിവല്ലാതെ എനിക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ല. എനി പ്രോബ്ലം? ശരി, ഒരുപക്ഷെ നീ അവനെ കണ്ടാലും അവനോട് നീ സംസാരിക്കാൻ പോണ്ട, കാരണം അവന് റൗഡി ഗ്രൂപ്പിൽ പെട്ടതാ. എന്തായാലും എന്നെ ഇൻഫോം ചെയ്യണം. നോക്ക് ഡാഡി, നിങ്ങൾ എന്നെ ഫീസ് കെട്ടി കോളേജിൽ അയക്കുന്നത് ബുക്സിലുള്ളത് എന്താന്ന് പഠിക്കാനാ, കോളേജിൽ ആരെന്ത് ചെയ്യുന്നു നോക്കാനല്ല. സോറി. നീ എന്താടാ വിചാരിച്ചിരിക്കുന്നേ? ഫോൺ ചെയ്താ എടുക്കുകയില്ല, അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും. ഛേ, അവന്റെ ഒരു സിഗരറ്റ് വലി. എന്താ വലിയ ഗുണ്ടയുടെ അനിയനാന്നുള്ള അഹങ്കാര? അതെ, എന്റെ ചേട്ടനെ ഗുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. എന്തോ മനുഷ്യരെ റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്ന ആളെ ഗുണ്ടാന്നല്ലാതെ പിന്നെ ഗാന്ധിനെ പറയാ? ഏയ്, അവൻ ചത്തേനെ നാടുവിനും പടക്കം പിടിച്ച് ആഘോഷിക്കാണ്. ഹലോ, കോളേജ് കഴിഞ്ഞ് ഞാൻ നിന്റെ കൂടെ ചുറ്റുന്നേന്നറിഞ്ഞ എന്റെ അച്ഛൻ അറ്റാക്ക് വന്ന് ചത്തുവും. അയ്യോ ദൈവമേ, ഒന്ന് നിർത്തുന്നുണ്ടോ? അച്ഛൻ രാവിലെ തന്ന ക്ലാസ് കൊണ്ട് എന്നെ തല ചൂടായിരിക്ക. ഇപ്പൊ നീയും കൂടെ തുടങ്ങിയ എന്റെ തല പൊട്ടിപ്പോവും. ഇപ്പൊ നമ്മുടെ തിയേറ്ററിലെ മഹേഷ് ബാബുന്റെ പടം റിലീസായിരിക്കുന്നേ, നിന്റെ ഇൻഫ്ലുവൻസ് വെച്ച് രണ്ട് ടിക്കറ്റ് അറേഞ്ച് ചെയ്. നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ടിരുന്ന് കാണാം. എന്തു പറയുന്നു? ശിവ, ഈ തിരക്ക് കണ്ടിട്ട് ഇന്ന് ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. നിന്റെ അച്ഛനല്ലേ കമ്മീഷണർ, ആ ഇൻഫ്ലുവൻസിൽ നീ പോയി രണ്ട് ടിക്കറ്റ് വാങ്ങിട്ട് വാ. ഏയ് ശിവ, ക്യൂവിൽ നിന്ന് ടിക്കറ്റ് കിട്ടും തോന്നുന്നില്ല. ശിവ, ഈ സിനിമ കാണാൻ എങ്ങനെയെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നമസ്കാരം. നമസ്കാരം മാഡം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബാൽക്കണി കംപ്ലീറ്റ് ഞാൻ ക്ലിയർ ചെയ്തിരിക്കുക. എന്റെ ഫ്രണ്ട്സൊക്കെ കൂടെ അവരെയൊക്കെ ഞാൻ എവിടെയെങ്കിലും എന്തൊരു നിനക്ക്, എനിക്കും ഉണ്ടൊരു അച്ഛൻ, അങ്ങേരുടെ പേര് പറഞ്ഞാ ഉള്ളതും കൂടെ ഇല്ലാതാവും. ശിവ, നിന്റെ കൂടെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഫിലിം കാണുമ്പോ എന്തൊരു ഫീലിംഗ് ആണെന്നറിയോ?
നാട്ടി തേങ്ങ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവര് പോട്ട് കൊച്ചി വന്ന് മുറുക്കാൻ കട തുടങ്ങി മുറുക്കാൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങനെ വിളിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ വിളിക്കാം. വിളിച്ചോ അങ്കിൾസ്. അങ്കിൾസ് അത് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അത് മതി, അത് ശരി. 5 മാസമായിട്ട് നിന്നെ കാണാൻ കിട്ടിയില്ലല്ലോ, എവിടെ പോയി? ഞാൻ രഹസ്യം പറഞ്ഞ ആരോടും പറയല്ലോ. പറയില്ല, പറയ. കോട്ടയം കുഞ്ഞച്ചനെ തീർത്ത് അറിയാവല്ലോ. 2 പീസായി വെട്ടിക്കളഞ്ഞു. അതിന്റെ സ്കെച്ച് ഇട്ടത് എന്റെ തലയല. അങ്ങനെയാണോ? അത് ഷാജി എണ്ണം ചെയ്തല്ലേ. കൊന്നത് ഷാജിയാ, പക്ഷെ സ്കെച്ച് ഇട്ടത് ഞാനാ. സ്കെച്ച് എന്ന് പറഞ്ഞാ എന്താ? നമുക്കിപ്പോ ഒരു തന്നെ തട്ടണം വെച്ചു. അവൻ എപ്പോ ഉറങ്ങും, എപ്പം ഭക്ഷണം കഴിക്കും, അടിച്ചാൽ അവൻ എത്രത്തോടെ ഓടും, അടിച്ചാൽ അവൻ തിരിച്ചടിക്കോ, എത്ര കുത്തു കുത്തിയാൽ അവൻ ചാവും, ഇത്യാദി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതാണ് സ്കെച്ച്. എന്നാ ദൈവമേ, സ്കെച്ച് എന്നാ തിരുപ്പതി പോയി മുട്ടയടിക്കുന്ന പോലെ ഈസി ആണെന്നാ വിചാരിച്ച. ഇത്രയും പാടുള്ള പണിയാണോ? ഈ വെറ്റിലുണ്ടെന്ന് കരുതി മുറുക്കാൻ പറ്റിയാല, കത്തി ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാവർക്കും കൊല്ലാൻ പറ്റിയാല. എല്ലാത്തിനും സ്കെച്ച് വേണം ഇവിടെ, സ്കെച്ച്. ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ ശരി, 500 ദാ. നീ തരാനുള്ള 500 നിന്റെ കയ്യിലുണ്ടല്ലോ, അതെടുത്തോ. എന്താ കളിയാക്കുക? ഓ, സ്കെച്ച് ഇടണോ? വേണ്ട വേണ്ട. അല്ല, ഈ പൈസ എപ്പോഴും തരും. പുതിയൊരു സ്കെച്ച് ഇട്ടിട്ടുണ്ട്, അതിന്റെ പേയ്മെന്റ് കിട്ടുമ്പോൾ തരാം. പേയ്മെന്റ് എപ്പോഴും വരും. നമസ്കാരം ഷാജി അണ്ണാ. ഓ, ഷാജിയോ? ഷാജിയും പോയി, ഇവനും പോയി. നമസ്കാരം ചേട്ടാ. അന്തകുമാറേ, എങ്ങനെയുണ്ട്? സുഖായിരിക്കണം ചേട്ടാ. ശിവ, സുഖം തന്നെ? ആ, സുഖമായിട്ടിരിക്കുന്നു. ഏയ്, നമ്മളെ വീടിന് മുന്നിൽ ഇരിക്കുന്ന പുതിയ കാർ ആരുടേതാ? ഏതോ രാഷ്ട്രീയക്കാരൻ്റെ ആണ് ചേട്ടാ. തിരുവനന്തപുരത്ത് നിന്ന് ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. ഇപ്പം മുകളിലേക്ക് ആരെയും കയറ്റി വിടണമെന്ന് ശങ്കർ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത്രയേ ഉള്ളൂ ഷാജി സാർ, മേൽത്തട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി കഴിഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് ഒരു സമ്മതം മൊഴിയാൻ മാത്രം മതി, അതോടെ എല്ലാ പ്രശ്നങ്ങളും ക്ലിയർ ആവും. എനിക്കെല്ലാം രാഷ്ട്രീയം എന്തിനാ? എന്തെങ്കിലും ഇങ്ങനെ പറയുന്നത്? നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ ദയവ് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ആവശ്യമാണ്, ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ ദയവ് നിങ്ങളെ പോലുള്ള ആൾക്കാർക്കും ആവശ്യമാണ്. ഇത് രാഷ്ട്രീയത്തിലെ സഹജമല്ലേ? ഇങ്ങനൊന്നും ചെയ്തില്ലെങ്കിലേ രക്ഷപ്പെടാൻ കഴിയില്ല. ഇതാ ഡയൽ ചെയ്ത് തരാം. നിങ്ങൾ ഒറ്റ വാക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് അവിടുന്ന് വെൽക്കം എന്ന് പറയും. ഹൈക്കമാൻഡ് അവിടുന്ന് വെൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജില്ല തന്നെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഒരു മഹാസമ്മേളനം വിളിച്ചു കൂട്ടി ഞാൻ തന്നെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം സ്വാഗതം ചെയ്യും എന്ന് പറഞ്ഞു സാർ. നോക്കൂ രമണ സാർ, ഞാൻ ധൈര്യശാലിയാണെന്ന് വിശ്വസിച്ച് ജനങ്ങൾ എന്നെ കാണാൻ വരുന്നു. അതേ ജനങ്ങളോട് പോയി നിങ്ങളാണ് എന്റെ ധൈര്യം എന്ന് പറഞ്ഞ
അവർക്ക് എന്നിൽ ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും. എനിക്ക് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് തോന്നിയ കത്തിയോ കോടാലിയോ ഇതുപോലുള്ള തോക്കിനെയെ ഞാൻ വിശ്വസിക്കൂ, പാർട്ടിയെയോ അവരുടെ കൊടിയെയോ അല്ല. എന്നെ കാണാൻ വേണ്ടി വളരെ ദൂരത്ത് നിന്നാ വന്നിരിക്കുന്നത്. പുറപ്പെടു. അതല്ല സാർ ഞാൻ പറഞ്ഞു വരും. ഓടാ ഓടാ. എന്താടോ സാർ വിളിച്ചു വരുത്തി എന്നെ അപമാനിച്ചതാ? എന്റെ ചേട്ടൻ സംസാരിച്ചൊക്കെ പാർട്ടി ആൾക്കാർ അറിഞ്ഞാലുണ്ടല്ലോ, തൂപ്പുകാർ പോലും എന്നെ വില കൽപ്പിക്കില്ല. അക്കെ പോട്ടെ വിട്ടേക്കാം. ഇതിന്ന് ഒരു കാര്യം മനസ്സിലായി, തല കുത്തി നിന്നാൽ പോലും നിന്റെ ചേട്ടനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ പറ്റില്ല. ഇനിയൊരു ജന്മം കൂടി നീ എടുത്താലും ആ വിജയകൃഷ്ണന്റെ പവർ ടച്ച് ചെയ്യാൻ പോലും നിനക്ക് പറ്റില്ല. നോക്കുമോനെ, സ്നേഹം കൊണ്ട് പറയാ, വേറെ എന്തെങ്കിലും പണി നോക്ക്. സാർ ചേട്ടന്റെ അടുത്ത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സംസാരിച്ചു നോക്കാമോ? ഇനിയൊരു പ്രാവശ്യം കൂടിയാ? നിനക്കെന്താ വട്ടു പിടിച്ചോ? നിന്റെ ചേട്ടനോട് ഞാൻ രണ്ട് വാക്കൂടി എക്സ്ട്രാ പറഞ്ഞിരുന്നു കണ്ടല്ലോ. ഓൺ ദ സ്പോട്ടിന്റെ റേഷൻ കാർഡിന് പേര് വെട്ടേണ്ടി വന്നേനെ. ശരി അതൊക്കെ പോട്ടെ, നിന്റെ റേഷൻ കാർഡിന് പേര് വെട്ടാതെ നോക്കിക്കോ നീ. ചേട്ടൻ ഏതോ മീറ്റിംഗിലാണെന്ന് പിള്ളേര് പറഞ്ഞു. അതൊരു വേസ്റ്റ് മീറ്റിംഗ്. ശിവ, അനിയന്റെ കല്യാണത്തിന് നിങ്ങൾ രണ്ടാളും വരണം. ഞാൻ വരാതെ തന്നെ നിന്റെ അനിയന്റെ കല്യാണം നടത്താൻ അത്രയ്ക്ക് നിനക്ക് ധൈര്യമുണ്ടോ? ഏയ് ശിവ, എങ്ങനെയുണ്ട് നിന്റെ ഗേൾഫ്രണ്ട്? ചേട്ടാ അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിന്റെ ഏട്ടൻ എന്നോട് ഒന്നും മറച്ചു വെക്കാറില്ല. ആ പെണ്ണിനോടും കല്യാണത്തിന് വരാം, ഞങ്ങൾക്കും ഒന്ന് കാണണം. തീർച്ചയായിട്ടും വരാൻ പറയാം. ഡേയ്, നീയാണോ രമണനെ കൂട്ടി വന്നത്? അവൻ എത്ര വലിയ തെണ്ടിയാണെന്ന് ഈ ജില്ല മുഴുവൻ അറിയും. എന്തിനും കുറച്ച് തലച്ചോറ് ഉപയോഗിക്കടാ. ഏയ്, നിനക്കാ വിജയിനെ പോലെ ഇരിക്കാൻ പാടില്ലടാ. അവന് നിന്നെക്കാളും വലിയ വലിയ ആളുകളെ അറിയാം. ഒരുത്തനെ പോലും കൂട്ടിയിട്ട് അവൻ ഇന്ന് വരെ എന്റെ മുന്നിൽ വന്നിട്ടില്ല. അനാവശ്യമായിട്ടൊന്നും നീ ചെയ്യരുത്, ഞാൻ പറയുന്നത് മാത്രം ചെയ്യ. പോ, ഞാൻ സംസാരിക്കാം, നിങ്ങൾ ടെൻഷൻ ആവാതെ. നിങ്ങളെല്ലാരും മറക്കാതെ കല്യാണത്തിന് വരണം. തീർച്ചയായും. ഇതാ കത്ത്, പോയിട്ട് വരാം. ചേട്ടാ, ആ ശങ്കറിനും ചേട്ടനോടയിൽ എന്താ പ്രശ്നം? ഷാജി ഏട്ടൻ എന്നെ വളരെ ഇഷ്ടാ, അതാണ് അവന്റെ പ്രശ്നം. അവൻ പേരിന് മാത്രം ഷാജി ഏട്ടൻ അനിയനാ, പക്ഷെ ബുദ്ധിയിൽ അദ്ദേഹത്തിന്റെ പകുതി പോലും വരില്ല. ശിവ, അവന് ചേട്ടനോടുള്ള സ്നേഹത്തെക്കാൾ ഷാജി ഏട്ടന്റെ പവറിനോടാണ് ഇഷ്ടം. അതിനായി ഷാജി ഏട്ടനെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ നോക്കുക. ചേട്ടൻ ഈ കൊച്ചി വിട്ട് തിരുവനന്തപുരം പോയാ പവർ അവന് കിട്ടുമെന്ന ആഗ്രഹത്തിലവൻ. അപ്പൊ ഈ കാര്യം ഷാജി ഏട്ടൻ അറിയില്ലേ? ഷാജി ഏട്ടന് നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് അവനെ പറ്റി അറിയാം. ദേ നോക്ക് ശിവ, ഞാനിപ്പൊ പറഞ്ഞതെല്ലാം നീ ഇപ്പോഴേ ഇവിടെ വെച്ച് മറന്നേ. പറഞ്ഞ മനസ്സിലായോ? എന്താ ശിവ സാർ, നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. അതെ, വിഷയം എന്താന്ന് പറഞ്ഞ ഞാനും കൂടെ സന്തോഷിക്കാം. മാരേജ് ഫിക്സ് ആയി. മാരേജോ? ആർക്ക്? ഇതേ, വേറെ ആരെങ്കിലും മാരേജ് ഫിക്സ് ആയാ അതിൽ എനിക്കെന്താ ഹാപ്പി? ശിവ, മര്യാദയ്ക്ക് പറയിപ്പോ, മാരേജ് ആർക്കാ? ഏയ്, എന്തിനാ നീ ചൂടാവുന്നേ? എനിക്കെന്താ കല്യാണം കഴിച്ചൂടെ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, മര്യാദയ്ക്ക് പറ. കല്യാണം ആർക്കാ? ആ പെണ്ണിനെ കണ്ട ആരായാലും കെട്ടിപ്പോവും. ഡാ, ഇപ്പോ കല്യാണം ആർക്കാന്ന് പറഞ്ഞില്ലെങ്കിൽ സത്യം എടുത്ത് നിന്നെ ഞാൻ കൊന്നുകളയും. മാരേജിന്റെ ചേട്ടനടി. എന്റെ ഫാമിലിയിൽ എല്ലാരും നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്ക. ഇതുമാതിരി കൂതറ വേഷം ഇടാതെ നല്ല അടിപൊളി ഡ്രസ് ഇട്ടുണ്ട് വാ. കേട്ടോടി.
നമസ്കാരം. അകത്തോ അകത്തോ. നമസ്കാരം. ഹലോ. ആ നമസ്കാരം. പുറപ്പെട്ടോ? ആ വരൂ. ശിവ ഏട്ടാ, എവിടെയാണ് നിന്റെ ഗേൾ ഫ്രണ്ട്? ഷാജിയേട്ടൻ പുറപ്പെട്ടു കഴിഞ്ഞു. പുറപ്പെട്ടു എന്ന് പറഞ്ഞു, എത്തിയില്ലല്ലോ. ആ നമസ്കാരം നമസ്കാരം. നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. പഞ്ചവർണ്ണ കിളിപ്പെണ്ണിൻ കല്യാണ നാൾ ഇന്നല്ലേ. ഈശോ
ശിവ അവനെത്തി വിളിച്ച് പുറത്തോട്ട് കൊണ്ടുപോടാ. നിനക്കും അവനും എന്താടി ബന്ധം? ആ കല്യാണത്തിന് നീ എന്തിനാ പോയത്? ആര് വിളിച്ചാ നീ കല്യാണത്തിന് പോയത്? ശിവകൃഷ്ണൻ വിളിച്ചിട്ട് പോയതാ. ശിവകൃഷ്ണനോ? അന്ന് ഞാൻ ചോദിച്ചപ്പോ നിനക്ക് അറിയില്ലെന്നല്ലേ ഡി പറഞ്ഞത്? അത് കഴിഞ്ഞാ പരിചയപ്പെട്ടത്. ഇവിടെ നോക്കി ഗീതേ, നീ ഒരു പോലീസ് ഓഫീസറുടെ മകളാണെന്ന കാര്യം മറക്കുന്നു. നീ അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടിയാ പോകുന്നത് നിന്റെ മാനമല്ല, എന്റെ അഭിമാനമായിരിക്കും. ഇവിടെ നോക്ക്, ഇനിയൊരു പ്രാവശ്യം നീ അവന്റെ കൂടെ കറങ്ങി നടന്നു എന്ന് ഞാൻ അറിഞ്ഞാ ഞാൻ ക്ഷമിക്കില്ല. പൊയ്ക്കോ പൊയ്ക്കോ. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. വന്നിരിക്കുന്നു. കൊന്നിട്ടുടനെ വന്ന് സറണ്ടർ ആകാൻ അവരൊന്നും ഫാക്ഷനിസ്റ്റ് അല്ല, ഭയങ്കര ക്രിമിനൽസ് അവര്. ഷാജി പ്രസാദ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ആളാ. അയാളുടെ മരണത്തിന്റെ പിന്നിൽ ഭയങ്കര രഹസ്യങ്ങളുണ്ടെന്നാ കേൾക്കുന്നത്. ആദ്യം അതെല്ലാം കണ്ടുപിടിച്ചിട്ട് പിന്നീട് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാം. അവരെയൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം, അവരെല്ലാം കാണിക്കുകയും ചെയ്യാം. എന്നിട്ട് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. ചേട്ടാ ഫോൺ ആരാത്? ശശിധരൻ പിള്ള. ശശിധരൻ പിള്ളയോ? അവൻ എന്തിനീ സമയത്ത്? ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സംസാരിക്ക. പറയൂ. എന്താ ശങ്കർ ഇങ്ങനെ ആയിപ്പോയെ? നിങ്ങളെല്ലാവരും ഷാജിയണ്ണന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അവരെ സംരക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. എത്ര വലിയ വേലക്കാരനായിരുന്നാലും എത്ര പണക്കാരനായിരുന്നാലും മരണം അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ശങ്കർ. നിങ്ങളുടെ പുതിയ നേതാവ് വിജയകൃഷ്ണനെ നന്നായിട്ട് സൂക്ഷിച്ചു ശങ്കർ. ഹ്മ്.
എല്ലാവരും അകത്തേക്ക് വാടാ. അന്യായമായി എന്റെ ഏട്ടനെ കൊന്നത് ആ വിജയകൃഷ്ണനാണ്. ചേട്ടനെ അവന്റെ അനിയന്റെ കല്യാണത്തിന് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് ചേട്ടനെ കൊന്നത് അവന്റെ മേലൊരു സംശയവും വരാതിരിക്കാനാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഈ വിവരം അറിയിച്ചേക്ക്. ഇത് വിശ്വസിക്കുന്ന രീതിയിൽ നാട് മൊത്തം ഈ വിവരം പറഞ്ഞു പരത്തിയേക്ക്. ചേട്ടൻ ആരെ എത്രയധികം വിശ്വസിച്ചോ അവൻ തന്നെ അവരെ ചതിച്ച് കുത്തി കൊല്ലുകയായിരുന്നെന്ന് പറയണം. ഇതാണ് നടന്ന സത്യമെന്ന് നാടും നാട്ടുകാരും മുഴുവൻ വിശ്വസിച്ചിരിക്കണം. പൊക്കോളൂ. ശങ്കർ, എന്താ സംബന്ധാടാ നീ പറയുന്നത്? വിജയകൃഷ്ണൻ എങ്ങനെ നിന്റെ ചേട്ടനെ കൊല്ലും? നിനക്ക് എന്താണ് ഭ്രാന്ത് പിടിച്ചോ? ഈ ഫോർട്ട് കൊച്ചിയിലെ ആര് എപ്പോ എന്തിന് എങ്ങനെ എവിടെ വെച്ച് കൊലപ്പെടുത്തിയെന്ന് ആ ദൈവത്തിന് പോലും ഒരിക്കലും പറയാൻ കഴിയില്ല. പിന്നെയാണോ നമുക്ക്? നിന്റെ ചേട്ടന് നീ എങ്ങനെയാണോ അതുപോലെ തന്നെയാ വിജയകൃഷ്ണനും. ചേട്ടൻ മരിച്ച ഷോക്കിൽ ഞാനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പൊ അകത്തു പോ. അകത്തേക്ക് പോകാൻ. നമസ്കാരം. നിത്യശാന്തി നേരുകയാണ്. സുഖമാണോ മോനെ ശങ്കറെ? നോക്ക് വിജയ്, നടന്നതെല്ലാം നടന്നുപോയി. ഷാജി പ്രസാദിനെ കൊന്നത് നിങ്ങൾ അവരെയും അവർ നിങ്ങളെയും കൊന്നുകൊണ്ടിരുന്ന അത് കണ്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇവരെന്തോന്നുണ്ടാക്കുന്നു നിങ്ങൾ വിചാരിക്കണ്ട. നിന്നെ പോലെ ആൾക്കാരെ എൻകൗണ്ടർ ചെയ്യാൻ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. നിയമങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്ന് പരിശ്രമിച്ചാൽ മതി. നിങ്ങളിൽ ഒരുത്തം പോലും ബാക്കിയുണ്ടാവില്ല. അനാഥശവായിട്ട് റോട്ടിൽ കിടക്കും. ഓഫീസർ സാർ, പൊതുജനങ്ങളുടെ കൺമുമ്പിൽ ഷാജി ഏട്ടനെ കൊല ചെയ്തപ്പോൾ നിങ്ങളൊരു ചുക്കും ചെയ്തിട്ടില്ല. ഇപ്പൊ ഞങ്ങളെ വിളിച്ച് വാൺ ചെയ്യുന്നു. ഞങ്ങൾ പോലീസിനെ ഭയപ്പെടുന്നതൊക്കെ വിട്ട് വളരെ കാലമായി. ഷാജി ഏട്ടനെ കൊന്നവർ മരിക്കുന്നത് നിശ്ചയം. അതിന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അവരെ നിങ്ങളെ കൈ കിട്ടിയ ജീവനോടെ ഉണ്ടാവും. അതുപോലെ ഞങ്ങളെ കൈ കിട്ടിയ അവരിൽ ഒരുത്തം പോലും ജീവനോടെ ഉണ്ടാവില്ല. സത്യം. ഒന്നിനും കൊള്ളാത്തെന്ന് വിചാരിച്ചോ? ഞാൻ ഇത്രയും പറഞ്ഞ നിന്റെ തലേ കയറിയില്ലേ? ആക്ച്വലി നീ ആ കൊന്നതെന്ന് ഈ നാട്ടിൽ സംസാരമുണ്ട്. എന്നിട്ട് നിന്നെ അറസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങൾ നിയമം പാലിക്കുന്നവരായതുകൊണ്ടാ. നീ അനാവശ്യമായിട്ട് വന്ന് ഞങ്ങളുടെ കാര്യം തലയിടരുത്. വീണ്ടും കാണാം സാർ. ഞാൻ സ്കെച്ച് ഗോപി. എന്താ ഗെറ്റപ്പ് ഗോപി ഇത്? ആ ഷാജിയെ കൊന്നതിന് ശേഷം എന്റെ റേഞ്ചേ മാറിപ്പോയടാ. ഷാജിയെ കൊല്ലാൻ വേണ്ടി നീയാണോ സ്കെച്ച് കൊടുത്തത്? അധികം സംസാരിക്കണ്ട, നിനക്കും ഞാൻ സ്കെച്ച് ഇടും. അപ്പൊ ഷാജിയെ കൊല്ലാൻ വേണ്ടി നീ തന്നെ സ്കെച്ച്? അതെ. അപ്പൊ വേറെ ആരെയാ കൊല്ലാൻ വേണ്ടി ഷാജിയേട്ടന്റെ നിന്ന് കാശ് വാങ്ങിട്ട് സ്കെച്ച് കൊടുത്തത്? നീ? അതും ഞാൻ തന്നെ ആയിരുന്നു. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, എന്നെ പോലെ സ്കെച്ച് ഇടുന്ന ആളിന് ആള് ഭേദം ഉണ്ടാവില്ല. ആരാണോ പണം തരുന്നത് അവന്റെ ശത്രുവിനെ സ്കെച്ച് ഇടും. ഓ, ഇത്രയും സ്കെച്ച് പെൻ മാലയായിട്ട് ഇട്ടിരിക്കുകയാണല്ലോ. ആ സ്കെച്ച് പെന്നിന്റെ പിന്നിൽ സ്റ്റോറി ഉണ്ട്. എന്താ? ഇതിൽ നിന്നും ഗ്രീൻ സ്കെച്ച് എടുത്താൽ ഒരുത്തന്റെ കൈ പോകും.
ഇതിൽ നിന്ന് ബ്ലാക്ക് സ്കെച്ച് എടുത്താൽ ഒരുത്തന്റെ കാല് പോകും. ഇതിൽ നിന്നും റെഡ് സ്കെച്ച് എടുത്താൽ അവന്റെ തല തന്നെ പോകും. അപ്പൊ ഗോപി, നിന്റെ റേഞ്ച് കൂടിയല്ലോ. നീ ആരുടെ സ്കൂട്ടറിൽ കയറി വരാതെ ഒരു കാറോ സ്കൂട്ടറോ സ്വന്തമായിട്ട് വാങ്ങിച്ചുകൂടെ? ആ സ്കൂട്ടർ എന്റേതാണ്. പിന്നെ എന്തിനാ വേറൊരുത്തെ ഓടിക്കുന്നു? അവൻ ഡ്രൈവർ. സ്കൂട്ടർ ഓടിക്കാൻ ഡ്രൈവറാ വെച്ചിരിക്കുന്ന. ഡ്രൈവിംഗും തിങ്കിങ്ങും ഒരേ നേരത്ത് ചെയ്താൽ എതിരെ വരുന്ന ലോറി എനിക്കിട്ട് സ്കെച്ച്. ഞാനിപ്പോൾ എന്തിനാണ് വന്നതെന്ന് അറിയാം? എന്തിന്? ഇത് തരാ. ഓക്കെ, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 500. ഗോപി, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താണ്? എന്നെ ഒരുത്തൻ ടോർച്ചർ ചെയ്യുന്നു, നീ അവനെ സ്കെച്ച് ഇടണം. ഈ പൈസ നീ തന്നെ എടുത്തു. ഓക്കെ, എന്നെ നീ വേഗം യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ നിനക്ക് തന്ന സമയം തീരും. ഇവൻ എന്തിനാ എന്നെ അടിച്ചേ? എന്താ ചേട്ടാ തന്ന കാശ് തിരിച്ചു കൊടുത്തത്? ഏയ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഗുണ്ടകളെ തല്ലിക്കുന്ന ഞാനാണ് സ്കെച്ച് ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് കിടക്ക എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാ. ആക്ച്വലി ഇവനും ഇവന്റെ സ്കെച്ചും സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കത്രിയ സ്കെച്ച് ഇട്ടിട്ടുണ്ട്. എന്താ ചേട്ടാ അത്? അങ്കിൾ സ്കെച്ച്. ഹലോ മോനെ ശങ്കരേ, നിന്റെ ചേട്ടൻ പോയതിനു ശേഷം നീയാണ് ഇവിടുത്തെ രാജാവെന്ന് പറഞ്ഞ ദിവാസപുരം കണ്ടിരിക്കുകയല്ലേ? എന്നാൽ ആ വിജയകൃഷ്ണണ്ടല്ലോ നിന്റെ ചേട്ടനെ കൊന്നവരെ കണ്ടുപിടിച്ച് കൊല ചെയ്യുമെന്ന് CBI ഓഫീസറുടെ മുമ്പിൽ ശപഥം ചെയ്തിരിക്കുക. നിന്റെ ചേട്ടനെ കൊന്നത് നീയാണെന്ന് അവൻ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നീ ഉണ്ടാവില്ല. എങ്ങനെ അറിയാം എന്റെ ഏട്ടനെ ഞാൻ ആ കൊല ചെയ്യിച്ചതെന്ന്? അതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. ഏത് പുനത്തിൽ ഏത് പാമ്പാ ഉള്ളെന്ന് അറിയുന്നതിന് മാത്രമേ ഈ രാജ്യത്ത് രാഷ്ട്രീയം കളിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതൊക്കെ നീ അറിഞ്ഞിട്ടെന്താ? ആദ്യം ഞാൻ പറയുന്ന കാര്യം അങ്ങോട്ട് ചെയ്യും. ഈ ഏരിയയിലെ വിജയകൃഷ്ണ നെറ്റ്വർക്കിനെ പറ്റി ഞാൻ നിനക്ക് പ്രത്യേകം ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ തന്നെ അവൻ നിന്റെ ചേട്ടന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ കണ്ടുപിടിച്ച് കഥ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നോ നാളെയോ മറ്റന്നാളോ അതിൽപ്പെട്ട ആരെങ്കിലും അവന്റെ കയ്യിൽ അകപ്പെട്ട് അവരുടെ ആവേശം കണ്ട് അവൻ പേടിച്ചു പോയി നീയാണ് നിന്റെ ചേട്ടനെ കൊന്നതെന്നെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ, ആ വിജയകൃഷ്ണൻ നേരെ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ പിടിച്ചവൻ രണ്ട് കഷ്ണമാക്കി മുറിച്ചു മാറ്റും. അവനെ എങ്ങനെയാ തടയുന്നേ? മോനെ ശങ്കരേ, 30 വർഷത്തെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവത്തിന് മുമ്പിൽ നിന്റെ ഗുണ്ടായുസ് ഒന്നുമല്ലടാ. ആ വിജയകൃഷ്ണൻ നിന്നെ തൊടാതിരിക്കണമെങ്കിൽ അവൻ നിന്നെ തൊടാതിരിക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിലേക്ക് നീ പോകണം. അതിനിപ്പം നിന്റെ മുമ്പിലുള്ള ഒരേ മാർഗം രാഷ്ട്രീയവാ. എനിക്കൊക്കെ ഈ രാഷ്ട്രീയം എന്തിനാ? നിന്നെ സ്വയം സംരക്ഷിക്കാൻ. ബാ ഇരിക്കേ, ഇരിക്കടാ. ശങ്കരേ, നീ ഉടൻ തന്നെ സിറ്റിയിലുള്ള എല്ലാ വർക്കേഴ്സ് സ്റ്റുഡൻറ് ലീഡേഴ്സിനെയും നീ കാണാനുള്ള ഏർപ്പാടുണ്ടാക്ക്. അവർ നിന്റെ കൂടെ ഇരുന്നാലാണ് സേഫ് എന്ന് ബ്രെയിൻ വാഷ് ചെയ്യ്. സമ്മതിച്ചാ സപ്പോർട്ട് ചെയ്, അല്ലെങ്കിൽ വാൺ ചെയ്യ്. എല്ലാ അവന്മാരും നിന്റെ കൈക്കുള്ളിലായിരിക്കണം. പിന്നൊരു നല്ല ദിവസം നോക്കി നമുക്ക് സ്കെച്ച് ചെയ്യാം. ജാതി പ്രശ്നമോ രാഷ്ട്രീയ പ്രശ്നമോ വെച്ച് നമുക്ക് ഒരു വലിയ ലഹളെ അങ്ങോട്ടുണ്ടാക്കി വിടാം. ഇതിൻ്റെ മറവിൽ നമുക്ക് 20 ബസ് അങ്ങോട്ട് കത്തിച്ചേക്കാം. കണ്ണു കണ്ട കാടുകളെല്ലാം അടിച്ചു നുറുക്കണം. ഇതെല്ലാം ചെയ്തതും ചെയ്യിച്ചതും നീയാണെന്ന് ടിവി ചാനലുകാരെ കൊണ്ട് ഒരു വാക്ക് പറയിപ്പിച്ചാ മതി. തലസ്ഥാനത്ത് നമ്മളെ പാർട്ടി ഓഫീസിലെ അണികളുടെ പ്രളയമായിരിക്കും. ഒരു വലിയ സ്ഥാനം നിന്നെ തേടി നിന്റെ കാൽ കീഴിൽ വന്ന് വീഴും. അവിടുന്ന് നമുക്ക് തുടങ്ങാം ഇവന്റെ രാഷ്ട്രീയ പ്രവേശനം. എന്തു പറയുന്നു?
പിന്നെ നോക്കിക്കോ, ഈ ഏരിയയിലെങ്കിലും ഒരു മനുഷ്യനും നിന്നെ തൊടാൻ കഴിയില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ചേട്ടൻ ജീവനോടെ ഇരുന്നപ്പോൾ നിങ്ങളെ എല്ലാവരെയും കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു കരുതിയിരുന്നത്. അങ്ങനെയുള്ള എൻ്റെ ഏട്ടനെ കൊന്ന് നമ്മളെ എല്ലാവരെയും അനാഥരാക്കിയിരിക്കുകയാണ് വിജയകൃഷ്ണൻ. വിഷമിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങളെല്ലാവരും നന്നായി ജീവിക്കുന്നതിന് വേണ്ടി ആവശ്യം വന്ന നിങ്ങളുടെ എല്ലാ യൂണിയൻ സപ്പോർട്ടോടുകൂടി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും. നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഞാൻ ജയിക്കും. അപ്പോൾ ആ സ്ഥാനം വെച്ച് നിങ്ങളുടെ യൂണിയന് വേണ്ടി ഞാൻ പൊരുതുകയും ചെയ്യും. എല്ലാ യൂണിയനെയും ഞാൻ പവർഫുൾ ആക്കും. ഇന്ന് മുതൽ ഞാൻ വേറെ, നിങ്ങൾ വേറെ എന്ന വ്യത്യാസമില്ല. നമ്മൾ എല്ലാവരും സഹോദരങ്ങൾ. ഇതാ നോക്ക് ശങ്കർ സാർ, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഷാജിയാൻ്റെ അടുത്ത് വന്ന് പറയും. പറ്റിയാൽ അവരോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിജയകൃഷ്ണനോ വന്ന് ഞങ്ങളെ സഹായിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നു. ഷാജി ചേട്ടനെ വിജയകൃഷ്ണൻ കൊന്നു എന്ന് പറയുന്നത് നാട്ടിൽ വെറും സംസാരം മാത്രമാണ്. സത്യം എന്താണെന്ന് അറിയുന്നത് വരെ ഞങ്ങളെ ഞങ്ങളെ വഴിക്ക് വിട്ടേക്കനിയാ. നിങ്ങളെന്തോ ചെയ്യാൻ പോകുമെന്ന് പറയുന്നല്ലോ, അത് ഞങ്ങൾ ഞങ്ങൾ ആൾക്കാരോട് കൂടെ ഒന്ന് ആലോചിക്കട്ടെ. ഏത് നല്ലതെന്ന് തോന്നുന്നോ അത് ചെയ്യാം. ഞങ്ങൾ വരുന്നത് ശനിയാ. അവന്മാരുടെ ബുദ്ധി അവന്മാർ കാണിച്ചു. രമണൻ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അവരോട് സംസാരിച്ചു നോക്കി. അവരും നിന്നെ അംഗീകരിക്കില്ലെന്ന് നിനക്ക് ശരിക്കും മനസ്സിലായോ ശങ്കറേ? അവരിപ്പം നേരിട്ട് വിജയകൃഷ്ണന്റെ അടുത്തേക്ക് പോവുകയുള്ളൂ. നോക്കാം. ഡേയ്, എഴുന്നേക്കടാ, എഴുന്നേക്കടാ. ഡേയ്, ഷോബിൻ എന്ന് പറഞ്ഞത് ആരാടാ ഇതില്? ഞാനാ. ശങ്കരേട്ടൻ വിളിക്കുന്നു, വാടാ. നിന്റെ ശങ്കരേട്ടൻ വിളിച്ചാ ഞാൻ വരണോ? ഡേയ്, വന്നില്ലെങ്കിൽ ചുരുട്ടിക്കുട്ടി കൊണ്ടോ. ഹലോ, ഇവിടെ ആരും സാരി ഉടുത്തിട്ടല്ല. ഡേയ്, നിങ്ങൾ പറയുന്ന മാതിരി ഞങ്ങളുടെ നേതാവ് ശങ്കറും അല്ല, വിജയ് കൃഷ്ണ. പോയി അവരോട് പറയാ. ശങ്കരേട്ടൻ പറഞ്ഞിട്ടും വരുന്നില്ലെങ്കിലേ നായ വലിച്ചു കൊണ്ടുപോ, വലിച്ചടിച്ചു കൊണ്ടുപോ. ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകും. ശിവ, ഒരു കാലത്ത് ഞങ്ങൾ നിങ്ങളൊക്കെ ഒന്നായിരുന്നു, ഇപ്പൊ ഇല്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ തലയിടണ്ട. ക്യാമ്പസിൽ നിന്ന് പുറത്തു പോവാനാ പറഞ്ഞത്? ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട. വന്നാ നിന്നെ എടുത്തോണ്ട് പോവും. മര്യാദക്ക് പോ. മര്യാദക്ക് പറഞ്ഞാ നിനക്കൊന്നും മനസ്സിലാവില്ലല്ലേ. പോവാൻ പറഞ്ഞ പോവില്ലല്ലേ. ഡേയ്, അടിച്ച് കൊല്ലണം അവനെ. ഉഹ്
നിങ്ങളെല്ലാം പോയിക്കോ. ശിവ, കോളേജിൽ ശങ്കറിന്റെ ആൾക്കാരുമായി എന്താ പ്രശ്നം? ചേട്ടാ, എന്റെ കോളേജിൽ വന്ന് അവർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കണോ? അതെനിക്ക് പറ്റില്ല. എനിക്കും ശങ്കറിനും ഇടയിലുള്ള പ്രശ്നത്തിനിടയിൽ അനാവശ്യമായി നീ തലയിടരുത്. എനിക്കത് തീരെ ഇഷ്ടമല്ല. ശിവ, യൂണിയൻ പ്രശ്നത്തിൽ അച്ഛനെ കൊല ചെയ്തപ്പോ തുണയില്ലാതെ നിന്ന് എനിക്ക് ഷാജി അണ്ണനാണ് ഒരു രക്ഷകനായത്. അദ്ദേഹത്തിന് വേണ്ടി അവരുടെ മേലെയുള്ള ബഹുമാനം കൊണ്ട് ഞാൻ ഈ ഗുണ്ടായസത്തിലേക്ക് വന്നത്. ഇതെല്ലാം എന്നോടെ തീരണം. ശിവ, നീ എന്തിനാടാ ഇതിലേക്ക് വരുന്നേ? നന്നായിട്ട് പഠിക്ക്, മനസ്സിലായോ? അകത്തേക്ക് പോ. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ യവന്മാർ നിന്നെ അംഗീകരിക്കില്ലെന്ന്? ഇപ്പൊ നീ ഈ അടി അടിക്കുന്നുണ്ടല്ലോ. ചത്താ പോലും അവന്മാര് നിന്നെ അംഗീകരിക്കുന്നു പറയുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളില് ആ വിജയകൃഷ്ണൻ സ്റ്റുഡൻസ് ലീഡേഴ്സിനെ കണ്ടല്ലോ അവന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞാലേ നമുക്ക് രണ്ടുപേർ കൂടി ആ കുത്തിക്കുത്ത്, ആനവരമ്പ്, കല്ലേ കുത്ത്, കരിങ്കുത്ത് അതും കളിച്ചോണ്ടിരിക്കാം. അവന്മാർ ലേബേഴ്സാ, നല്ല സ്ട്രോങ് യൂണിയനാ. നിന്നോട് സംസാരിക്കുന്നതിനാണ് ഈ തൂണിനോട് സംസാരിക്കുന്നത് നല്ലത്. എടാ, ഒന്ന് വാ തോന്നുന്ന മറുപടി പറടാ. ആ വിജയനെ എന്തൊക്കെ ചെയ്യ്. എന്റെ വഴിയിൽ തടസ്സമായി വന്ന എന്റെ സ്വന്തം ചേട്ടനെ വരെ ഞാൻ വെറുതെ വിട്ടില്ല. അങ്ങനെ ഇരിക്കുക ആ വിജയകൃഷ്ണനെ ഞാൻ വെറുതെ വിടുവോ? ആ വിജയകൃഷ്ണൻ ഏത് യൂണിയന്റെ മുന്നിൽ ഹീറോ ആവണമെന്ന് വിചാരിക്കുന്നുവോ, അതേ യൂണിയൻകാരുടെ മുന്നിൽ എന്റെ വിശ്വരൂപത്തെ ഞാൻ കാണിച്ചു കൊടുക്കും. ഗുണ്ടായിസവും രാഷ്ട്രീയവും രണ്ടും രണ്ട് വഴിക്ക് തന്നെ പോകണം. രണ്ടും അടുത്തടുത്ത് വരാൻ പാടില്ല, ഒന്നായി ചേരാൻ പാടില്ല. ഒന്നായി ചേർന്നാൽ എല്ലാം തകിടം മറിയും. എല്ലാ ജോലികൾക്കും ഒരു സമയവും അതനുസരിച്ചുള്ളൊരു സ്കെച്ചും ഉണ്ടാകണം. രമണ, എന്നെ വിശ്വസിക്കേ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ചേട്ടന്റെ ടെൻഷൻ കാണുമ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നുകീരേ. ഞാൻ എപ്പോഴും ചേട്ടന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് വിചാരിക്കുമ്പോ ചേട്ടൻ എന്നെ വിരട്ടി ഓടിക്കാൻ നോക്ക. അടുപ്പിക്ക് തോലുമില്ല. അതല്ലേ ശിവ, നീ ആ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയ ഒരു പക്ഷേ നീയും അവരെ പോലെ ആയാലോ എന്ന് ഭയന്നിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇല്ല ഗീതേ, ഷാജി ചേട്ടൻ മരിച്ചത് മുതൽ ചേട്ടന്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം. ചേട്ടനെ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല ഗീതേ. ചേട്ടാ, വിജയകൃഷ്ണൻ നാളെ കോളേജിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ദേ ഇപ്പോഴേ ഫോൺ വന്നേ. നീ പോയി ആ ബാബുവിനെ വിളിച്ചോണ്ട് വാ. എന്താ അത്യാവശ്യമായി വരാൻ പറഞ്ഞ? ഒന്നുമില്ല ബാബു, നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. ഞങ്ങൾ ആരെയാ തീർക്കേണ്ടത്? ഇത്തവണ ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്കെച്ചാണ്. ആ വിജയകൃഷ്ണനെ കൊല്ലണം. എന്ത്? വിജയകൃഷ്ണനോ? ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അവനെ കൊണ്ട് എന്റെ മനസ്സമാധാനം പോയടാ. ഏയ്, അവനെ പറ്റി അറിയോ നിങ്ങക്ക്? സിഗരറ്റ് വലിക്കില്ല, മദ്യവിക്കില്ല, കോളേജ് കാലത്ത് വലിയ സ്പോർട്സ് മാൻ ആയിരുന്നു അവൻ. വെട്ടിയാ പോലും പിടിക്കാൻ പറ്റാത്ത സ്പീഡിൽ ഓടും. ശ്രമിച്ചു നോക്കടാ. ശ്രമിച്ചു നോക്കിയാൽ അവനെ കൊല്ലുന്നത് ഒരു വിഷയമല്ല. എനിക്ക് വേണ്ടി ഒരു തവണ ശ്രമിക്കടാ. ബ്രദർ, പറഞ്ഞാ മനസ്സിലാവില്ല നിനക്ക്? അവനെ കൊല്ലുന്നത് നീ വിചാരിക്കുമ്പോൾ അത്ര ഈസി കാര്യമല്ല. അവന്റെ കയ്യിൽ കത്തി ഉണ്ടായാൽ എന്നെ പോലുള്ള 10 പേരുടെ മുമ്പിൽ പിടിച്ചിട്ടുള്ള കപ്പാസിറ്റി അവനുണ്ട്. ആ റിസ്ക് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. നാളെ കോളേജിൽ സ്റ്റുഡൻസ് മീറ്റിംഗ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 1000-ൽ പേരെങ്കിലും വരും. ഏതെങ്കിലും ഒരു വഴിയുണ്ടാകും, ശ്രമിച്ചു നോക്ക്. എന്താടാ, എന്താ ചെയ്യാ? കത്തിയിൽ വിഷം പുരട്ടി കുത്തിന്ന് വെച്ചോ, അവനൊറ്റ കുത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പോയി ചേരും. അഥവാ രക്ഷപ്പെട്ടാലോ? നമ്മളെ തീർത്തുകളെ. ആദ്യം നിന്റെ ചേട്ടനെ കൊന്നതിന്റെ കാശ് തന്നിട്ടില്ല, അതാദ്യം താ, എന്നിട്ട് ഇത് നോക്കാം. ആദ്യം പറഞ്ഞത് ചെയ്, രണ്ടും കൂടി ചേർത്ത് ഞാൻ നിനക്ക് തരാം. കത്തി തയ്യാറാക്കി.
ഈ രക്തമെല്ലാം നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കും, അല്ലെങ്കിൽ നിന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യ്, എനിക്ക് വേണ്ടി ചെയ്യണ. നിങ്ങളെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ഇങ്ങോട്ട് അയച്ചത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാ, അല്ലാതെ ഏതോ ഒരുത്തിനെ നേതാവാക്കാനും അവന്റെ പിന്നാലെ ചുറ്റാനുമല്ല. നിങ്ങൾ യൂണിയൻ ഉണ്ടാക്കുന്നതും ഇലക്ഷൻ നടത്തുന്നതും ഓരോരുത്തരെ ജയിപ്പിക്കുന്നതും ഇതെല്ലാം നിങ്ങളെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർക്കാനാണ്. ഈ നാട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനും ബസ് കത്തിക്കാൻ വേണ്ടിയോ ആ ശങ്കറിന്റെ ആൾക്കാർ ഉപയോഗിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഉപയോഗിച്ച് എല്ലാ പണിയും ചെയ്തിട്ട് അവർ രക്ഷപ്പെടും. നശിക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ്. ഞാനും ഒരു കാലത്ത് നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കോളേജിൽ പഠിച്ചിട്ടുണ്ട്, നിറയെ കണ്ടിട്ടുണ്ട്, ഇതുപോലെ കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങളോട് എന്തിനാണ് പറയുന്നത് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കുക. ആ ശങ്കറിയുടെ വന്ന് രാഷ്ട്രീയത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഏരിയയുടെ പേരിലോ ഈ നാട്ടുകാരൻ ആ നാട്ടുകാരൻ എന്ന് പറഞ്ഞ് നിങ്ങളെ പിരിക്കാൻ ശ്രമിച്ചാ നിങ്ങൾ അതിൽ വീണുപോകരുത്. എന്നോട് പറയും, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആവശ്യമായി വന്നാൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയും എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ചേട്ടാ ചേട്ടാ
ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്റെ ഏട്ടനെ കൊന്നവര് തന്നെയാ നിന്റെ ഏട്ടനെയും കൊന്നതെന്ന്. അവരെയാണ് ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ എന്റെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ രണ്ടുപേരും ചേർന്ന് അവരെ കൊല്ലാം. ഇനിയൊരു കാര്യം, നിന്റെ ചേട്ടൻ ജീവനോടിരുന്നവരെ എന്റെ ശത്രുവായിരുന്നു. അവൻ മരിച്ചുപോയപ്പോ അവനോടുള്ള എന്റെ പകയും പോയി. നിനക്ക് എന്റെ അടുത്ത് നിന്ന് എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിക്ക്, നിന്നെ ഞാൻ സഹായിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ചെയ്യും. ശങ്കർ നമ്മുടെ ചേട്ടനെ കൊല ചെയ്തിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ല. ഈ സമയത്ത് ശരിയായ പ്ലാനും സ്കെച്ചും ഇല്ലാതെ അറ്റാക്ക് ചെയ്താൽ നമുക്ക് തന്നെയാണ് പ്രശ്നം. ഈ നാട്ടിലെ പോലീസുകാരും രാഷ്ട്രീയക്കാരും മാത്രമല്ല, ഈ നാട്ടിലെ പണക്കാരും വലിയ വലിയ ആൾക്കാരും അവനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവനിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവനെ പേടിച്ച് നമ്മൾ ഈ നാട് വിട്ടു പോണോ? ഏയ്, ഇപ്പൊ അവനോട് ഏറ്റുമുട്ടി നമ്മൾ ജീവനോട് ഉണ്ടാവില്ല. ജീവനോട് ഉണ്ടായാലേ നമുക്ക് പ്രതികാരം ചെയ്യാൻ പറ്റത്തുള്ളൂ. ജയകൃഷ്ണ, അതുകൊണ്ട് നമ്മൾ ഞാൻ പറയുന്നത് മാത്രം കേൾക്ക്. എല്ലാവരും കുറച്ച് അടങ്ങിയിരിക്കുക. ശരിയായ സന്ദർഭം കിട്ടും ആ ശങ്കരനെ. അവനെ കൊല്ലാനുള്ള ധൈര്യമില്ലെങ്കിൽ ചേട്ടൻ ചേട്ടന്റെ വഴിക്ക് പോ. ശിവ, ഈ വിഷയത്തിൽ നീ തലയിടണ്ട, നീ അകത്തു പോ. അവന് മാത്രമേ കൊല്ലാൻ സാധിക്കൂ? നമുക്കെന്താ കൊല്ലാൻ പറ്റില്ലേ? അവന്റെ കത്തിക്കും മാത്രമല്ല മൂർച്ചയുള്ളത്, നമ്മുടെ കത്തിക്കും മൂർച്ച ഉണ്ടാവും. മനസ്സിലായോ? ചെറിയവനാ, നിനക്കിത് ആവശ്യമില്ലാത്ത കാര്യം. തീരുമാനിച്ചുറപ്പിച്ചാ പിന്നെ ചെറിയവനോ വലിയവനോ ഒന്നും ഇല്ല. മനസ്സില് ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. ചേട്ടൻ മരിക്കുന്നത് ഈ കണ്ണുകൾ കൊണ്ട് കണ്ടവനാ ഞാൻ. നീ കണ്ടില്ലല്ലോ. നീ ഏത് കണ്ടിരുന്നെങ്കിൽ നിന്റെ നെഞ്ച് പിളർന്നു പോയനെ. നോക്ക്, അവൻ ഭയങ്കര ഡേഞ്ചറാണ്. അവനെ എതിർത്ത് നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല. ആന ചവിട്ടിയാ പോലും ചിലപ്പോ ജീവിച്ചെന്നിരിക്കും. പക്ഷെ ഞാൻ അടിച്ച അതവന്റെ അന്ത്യമായിരിക്കും. മരണഭയത്തില് നീ ഇവിടെ തന്നെ കടാ. ഞാൻ അവനെ വിടില്ല. ചേട്ടനെ കൊന്നവന്മാരെല്ലാം ഈ നാട്ടുകാരെ മുമ്പിലിട്ട് പട്ടിയെ തല്ലുന്നവരെ കൊന്നിട്ടേ ഞാൻ ചേട്ടന്റെ മുമ്പിൽ വന്ന് നിൽക്കൂ. നീ ഓക്കെ എന്നൊരു വാക്ക് പറഞ്ഞാൽ കോളേജ് പിള്ളേരൊക്കെ അവന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ അവരെ വെട്ടിക്കൊല്ലാം. അവനെ കൊന്നതുകൊണ്ട് എന്താണ് നടക്കാൻ പോണേ? ആഫ്റ്റർ ഓൾ ഒരു ഗുണ്ടച്ചാവും. എന്നാ ഗുണ്ടായിസ് അവസാനിക്കില്ലടാ. പൊത്തിലിരിക്കുന്ന പാമ്പിനെ പൊത്തിൽ വെച്ച് എന്നെ കൊന്ന പാമ്പ് മാത്രമേ ചാവൂ. അതേ പൊത്ത് ഇടിച്ചു നിരത്തി അതിനുള്ളിലെ പാമ്പിനെ വെളിയിൽ വരുത്തി നാട്ടുകാരുടെ മുമ്പിലൂടെ അതിനെ ഓടിച്ചിട്ട് അതേ ജനങ്ങളുടെ മുന്നിൽ വെച്ച് എന്നാ പാമ്പിനെ അടിച്ചടിച്ച് കൊന്ന ആ പാമ്പും ചാവും. ആ പാമ്പിനോടുള്ള ഭയവും ചാവും. എന്റെ ചേട്ടനെ കൊന്നതുകൊണ്ട് അവൻ വലിയ ഹീറോ ആണെന്ന് വിചാരിച്ചിരിക്കുക. ആദ്യം അവന്റെ മനസ്സില് മരണഭയം ഉണ്ടാക്കിയിരിക്കും. ആ ഭയം കൊണ്ട് അവനെ കിടുകിട വിറപ്പിച്ചിട്ട് അത്
ഭരണത്തിന് ശേഷമേ അവനെ കൊല്ലാവൂ. ആരുണരും മീരാവിൽ തൂ മഞ്ഞു തൂകിടും കുളിരാലേ രോ മഹർഷമായി ശ്യാമലാസ്യമായി രതിരാസഭാവം തേൻ കിനിയുകയായി പാലൊഴുകുകയായി മനസ്സിലെന്താണിന്ന് മഴയുടെ മേളം താളം കരളിലെന്താണിന്ന് മധുവിധു മോഹം ദാഹം ഓരാവെ നീ എന്നേ രാത്രിയാക്കാനെന്തേ പകലിൽ ഈ ഏഴ് ദാസിയത്ര സത്യം ഉടലാ ഞാൻ ദേവ തന്നെയാണെങ്കിലും അഭിമാനം പോയ പെണ്ണിലകമാരറിയും ചെണ്ടാം ചുണ്ടിൽ മലരോലമേ പരിരംഭണത്തിൻ ഗന്ധം തുടി 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 കടന്തുടി പറ പറ പേരും പറ കുറു 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 കുഴൽ വിളി ഉത്സവമേളമായി എന്താടാ ഇത്?
അവൻ സിക്സ് പാക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം ശിവ. അത് കാണാൻ മാത്രമേ കൊള്ളൂ, തിരിച്ചുപയോഗിക്കാൻ പറ്റില്ല. ഡേ ശിവ, കോയമ്പത്തൂർ നിന്ന് പാർസൽ വന്നിട്ടുണ്ട്, അകത്ത് വെച്ചിട്ടുണ്ട്. എന്താടാ ഇത്, നെയ്ഡബ്ബ പോലെ ഉണ്ടല്ലോ. എന്താടാ നമ്മളെ നാട്ടിൽ ഇപ്പൊ നെയ്യൊന്നും കിട്ടാനില്ലേ? കോയമ്പത്തൂരിന്ന് വരുത്തിച്ചിരിക്കുക. തുറന്നു നോക്ക്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നെയ്യായിരിക്കും. അങ്ങ് അകത്ത് കൈയിട്ട് നോക്ക്, അപ്പൊ അറിയാം. എന്താണിത്? ആവശ്യം വരുന്നുണ്ട്, ഞാൻ വരുത്തിയതാ. ആവശ്യം വരുന്നു? ഈ നാടൻ തോക്ക് ഇതിലൊരു ഉണ്ട മാത്രമേ പറ്റൂടാ. ഇത് വെച്ച് വെടിവെക്കുമ്പോ ഉന്നം തെറ്റി എന്ത് ചെയ്യടാ? കാശിനും പണത്തിനും വേണ്ടി ഉന്നം വെക്കുന്നതിനും പ്രതികാര ബുദ്ധിയോടെ വെക്കുന്ന ഉന്നത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട് രാജേഷ്. ഫയറിംഗ് മാത്രമേ ഉള്ളൂ, മിസ് ഫയറിംഗ് ആവില്ലടാ. എടാ ശിവ, നിന്റെ അടുത്ത് വരുന്നുണ്ട്. ഡേയ്, അത് അകത്തുകൊണ്ട് വെക്കേ. ചേട്ടന്റെ കൂടെ ഞാനും പോയെന്ന് കരുതിയോ? എന്നോട് പോലും പറയാതെ നീ വീട് വിട്ട് വന്ന എന്തിനാ? ഇല്ല എടുത്തി, ചേട്ടൻ ഭയക്കുന്നതിലും ന്യായം ഉണ്ടാവാം. നമ്മുടെ കുടുംബത്തിന് എന്നെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ചേട്ടനെ കൊന്നത് മറന്നിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. പെട്ടെന്നുള്ള ആവേശത്തിൽ നീ തെറ്റായ തീരുമാനം എടുക്കുമെന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന കേൾക്ക്, വീട്ടിലേക്ക് വാ ശിവ. ഞാൻ എപ്പോഴും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാറില്ല. അങ്ങനെ തീരുമാനം എടുത്തിരുന്നെങ്കിൽ നേരെ ഈ വീട്ടിൽ നിന്ന് ശങ്കറിന്റെ വീട്ടിൽ പോയി ഒന്നുകിൽ അവനെ ഞാൻ കൊല്ലും, ഇല്ലെങ്കിൽ അവന്റെ കൈ കൊണ്ട് ഞാൻ ചത്തിരിക്കുന്നു. അവനെ അത്ര പെട്ടെന്ന് കൊന്നാ ചേട്ടൻ മരിച്ചതിൽ ഒരർത്ഥമില്ലാതെ പോകും. ചേട്ടത്തി, ചേട്ടത്തി വീട്ടിലേക്ക് പോ, എല്ലാം തീർത്തിട്ട് ഞാൻ വന്നേക്കാം. ശ്രദ്ധിക്കണം ശിവ. വാദ്യകൃഷ്ണ, എങ്ങനെയുണ്ട്? നിന്നെ കണ്ടിട്ട് കുറച്ചായല്ലോ, നമുക്കല്പം സ്വകാര്യമായിട്ട് സംസാരിക്കണം. സോറി ജയകൃഷ്ണ, നിന്റെ ചേട്ടന്മാർ ഇരിക്കുന്ന സമയത്ത് കോടതി ആവശ്യമായിട്ട് ഞാൻ ഡൽഹിയിലായിരുന്നു, അതുകൊണ്ട് ചടങ്ങുകൾക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ എന്തിനാ വന്നത്? ഈ ഭാഗത്ത് നിനക്കും അവിടെ ശങ്കർക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വേണ്ടപ്പെട്ടവനായതുകൊണ്ട് നിന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടും നിന്നോടൊരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്താ കാര്യം? വിഷയം എന്താന്ന് ചോദിച്ചാൽ അതൊരു വലിയ വിഷയമൊന്നുമല്ല. ശരി, അതൊക്കെ പോട്ടെ, ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് വരാം. നിന്റെ അനിയൻ ശിവകൃഷ്ണ ശങ്കറിനെ എതിർത്ത് അതിലും വലിയ റൗഡിയാകുന്നു. നിങ്ങൾ വിചാരിക്കും പോലെ ശങ്കർ ഈ സെറ്റിലെ ഒരു സാധാരണക്കാരനല്ല കൃഷ്ണ, ധാരാളം നേതാക്കന്മാർ അവൻ്റെ പിന്നിലുണ്ട്. ഇത് നോക്ക് ജയകൃഷ്ണ, നിന്റെ ചേട്ടൻ മരിച്ചതിന് ശേഷം ശങ്കറിനും നിങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നം എല്ലാം തീർന്നതുപോലെയാ. വീണ്ടും അതിനൊരു സ്കെച്ച്, ഒരു കൗണ്ടർ അറ്റാക്ക്, ആവശ്യമില്ലാത്ത പ്ലാനിങ്. ശങ്കറിനോട് പൊരുതി ശിവയുടെ ജീവൻ ആപത്തുണ്ടാക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ ഈ കുടുംബത്തിലെ മൂത്തവൻ നീയാ, അവന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്ക്. ഈ നാട് സുരക്ഷിതമല്ല ശിവ, ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അവൻ വിദ്യാഭ്യാസമുള്ളവനല്ലേ, അവനോട് ഇതി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കുറച്ചു കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളിതെല്ലാം മാറിയിട്ട് ഒതുങ്ങിയിരിക്കാൻ പറയും. ശങ്കർ ശിവയെ ഒന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം നീ, എങ്കിലും ശിവയോട് സൂക്ഷിക്കാൻ പറയണം. പറഞ്ഞേ ആ ജയകൃഷ്ണൻ. നീ പറഞ്ഞതുപോലെ തന്നെ ജയകൃഷ്ണനോട് വാൺ ചെയ്തിട്ടുണ്ട്. വിറച്ചു പോയി അവൻ, ഇനി ജീവിതത്തിൽ ഒരിക്കലും അവൻ ശത്രുവായിട്ട് വരില്ല.
നിങ്ങൾക്കറിയുമോ വക്കീലെ, എന്നെക്കാളും കരുത്തും ധൈര്യവും 10 മടങ്ങുള്ള ആളാണ് ആ വിജയകൃഷ്ണൻ. ഞാൻ അവനെ എപ്പോ കണ്ടാലും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നും. ഞാൻ എന്താ അവനെ പോലെ ജനിക്കാഞ്ഞതെന്ന് ദിവസവും രാത്രി അവനെ സ്വപ്നത്തിൽ വരും. അവനെ എപ്പോ സ്വപ്നത്തിൽ കണ്ടാലും ഞാൻ വിറച്ചു പോകും. അങ്ങനെയുള്ളവനെ കൊല്ലിച്ചവനാണ് ഞാൻ. അവന്റെ അനിയൻ ശിവകൃഷ്ണ എന്റെ മുമ്പിൽ ഒന്നുമല്ല. എന്തു പറയുന്നു വക്കീൽ സാർ? ചേച്ചി ഇതെവിടെ പോയിട്ടാ ഈ വരുന്നേ? ആ ശിവയെ കാണാൻ പോയിരുന്നു അല്ലേ? അതെ. അതിനിപ്പോ എന്താ ഇങ്ങനെ ആ വീട്ടിൽ ഈ വീട്ടിലും കയറി ഇറങ്ങി നടന്നാലേ ആ ശിവ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കും പങ്കുണ്ടെന്ന് പറയും. ആ ശങ്കർ ചേച്ചിയുടെ ഭർത്താവിനെ കൊന്നതുപോലെ എന്റെ ഭർത്താവിനെയും കൊന്നു കളയും. അപ്പൊ ഞാനും ചേച്ചിയെ പോലെ തന്നെ ഒരു വിധവ. സോറി ഏട്ടത്തി, അവക്ക് ഭ്രാന്ത. ശിവ ചെയ്യുന്ന കാര്യത്തിൽ എനിക്കെന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് ഭയന്നിട്ട് അവൾ ഇങ്ങനെ പെരുമാറുന്നത്. ചേട്ടത്തി, ഇനിമേൽ ശിവനെ കാണുമ്പോ അവനോടൊന്ന് കരുതിയിരിക്കാൻ പറയണം. അവൻ നീ വിചാരിക്കുന്ന പോലെ ബുദ്ധിയില്ലാത്തവനൊന്നുമല്ല. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് അവന് നല്ലോണം അറിയാം. പറ്റുമെങ്കിൽ ശിവയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. ഒരു ചേട്ടനെ പോലെ പെരുമാറാൻ പഠിക്കും. ഇപ്പൊ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നമുക്ക് എല്ലാവർക്കും ആപത്ത്. അവൻ നിന്നെ പോലെ കേറി വന്നവനല്ല, എന്റെ അനുജനാ. അവൻ എവിടെ ഉണ്ടാവണമെന്ന് നീയല്ല തീരുമാനിക്കുന്നേ. ആദ്യം നീ എവിടെ ഉണ്ടാവണമെന്നുള്ളത് നീ തീരുമാനിച്ചു. ശിവ, അന്ന് നീ എന്തിനാ അങ്ങനെ സംസാരിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതൊക്കെ മറന്നേക്കാം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ തനിച്ചിരിക്കുന്നത് പ്രശ്നമാണ്. ചേട്ടാ, ഞാനിവിടെ ഇരുന്നാ എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. ഞാൻ അവിടെ വന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ടാവും. അതെനിക്ക് ഇഷ്ടമല്ല. ആപത്തൊന്നും നമ്മുടെ കുടുംബത്തിന് പുതിയ കാര്യമല്ലടാ. വിജയേട്ടൻ എന്ന് കയ്യിൽ കത്തിയെടുത്തോ അന്നു മുതൽ ഫാമിലി മെമ്പറായി. ചേട്ടനോട് നിനക്ക് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ വാ എന്റെ കൂടെ. ചേട്ടനെ കൊന്നവരെ കൊല്ലണമെന്നുള്ളത് എനിക്കും കൂടെ ഇല്ലേ? അവരെന്തെങ്കിലും നിന്നെ ചെയ്തേക്കുമെന്നുള്ള ഭയത്തിൽ അങ്ങനെ പറഞ്ഞത്. വേറൊന്നും കൊണ്ടല്ല, നീ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല എന്നാ ചേട്ടൻ ആഗ്രഹിച്ച്. നീ അങ്ങനെ ആയിപ്പോയി. ശിവ, നീ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു അത് ചെയ്. നിന്റെ പുറകിൽ ഞങ്ങളുണ്ടാവും. കൊല്ലാനും ജീവിക്കാനും ഒരുമിച്ച്. അകത്തേക്ക് കയറിക്കോ. വിളിച്ചോണ്ട് വന്ന് ചേട്ടത്തി. എന്ത് ചെയ്യണമെങ്കിലും ഈ വീട്ടിലിരുന്ന് ചെയ് ശിവ. ശരി ചേട്ടത്തി. എന്താ ശങ്കരെ, അമ്പലത്തിലേക്കാ? ഒരു ചെറിയ സെറ്റിൽമെന്റ് ഉണ്ട്, അത് തീർത്തിട്ട് വന്നേക്കാം. ഇങ്ങോട്ട് വാ, പറയട്ടെ. സെറ്റിൽമെന്റ് എല്ലാം കുറച്ചു കാലത്തേക്ക് മറക്കും. നീയേ ഇങ്ങോട്ട് മാറി നിക്ക്, നീ വാ. സിറ്റി പോലീസ് കമ്മീഷൻ അങ്ങനെ നിന്റെ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ, തക്കം നോക്കി അവർ എൻകൗണ്ടർ ചെയ്ത് കളി. ആ പറയാമെന്ന കാര്യം ഞാൻ മറന്നുപോയി. മറ്റന്നാള് മന്ത്രി പാർട്ടി മീറ്റിങ്ങിന് വേണ്ടി നമ്മുടെ സിറ്റിയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു വലിയ ജാഥയായിട്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുത്താലുണ്ടല്ലോ. മന്ത്രി കിടുങ്ങിപ്പോകും. അതിനുശേഷം ഞാൻ ഹൈക്കമാൻഡിലേക്ക് പോയി നിന്നെയും നിന്റെ ആൾക്കാരെയും നമുക്ക് വേണമെന്ന് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ആ
പറയൂ. ആ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിവ സൂക്ഷിക്കണം, മിസ്സാകരുത്. എന്താ ഒരു ബഹളം? ആരാ ഇവരൊക്കെ? നമസ്കാരം സാർ. രമണൻ സാർ പറഞ്ഞിട്ട് കാണാം വന്നതാണ്. അതാ വന്നേ. കൊള്ളാം, നന്നായിട്ടുണ്ട്. രമണൻ പറഞ്ഞായിരുന്നു അണികളൊക്കെ ഉണ്ടല്ലേ. കൊള്ളാം, ഒരു പ്രാവശ്യം നമ്മുടെ പാർട്ടി ഓഫീസിൽ വന്ന് കാണ്, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ഞാനിപ്പോ മീറ്റിംഗിലാ, നീ ഇപ്പൊ പോ, നമുക്ക് പിന്നെ കാണാം. പോ. ഓക്കെ സാർ. എന്താനിയാ ഇങ്ങനെ ചെയ്തു കളഞ്ഞത്? അവൻ അവിടെ വെച്ചല്ല തീർത്തിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുത്തൻ കൂടെ തലവൊക്കില്ലായിരുന്നു. ആ വൃത്തികെട്ടവനെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല. മനഃപൂർവ്വം ഞാൻ തന്നെ മിസ് വേർ ചെയ്തത്. എന്തിനാണ്? ഇതുവരെ അവൻ ഏത് നാട്ടിലെ ജനങ്ങളെ ഭയപ്പെടുത്തി ജീവിച്ചുകൊണ്ടിരുന്നുവോ, അതേ ജനങ്ങളുടെ മുന്നിൽ അവനെ മരണഭയം ഉണ്ടാക്കി ഓടാൻ വിട്ടിരിക്കുകയാണ് ചെയ്തത്. ഈ അറ്റാക്കോടെ അവന് മരണത്തോട് പേടിയുണ്ടായിരിക്കും. ഈ നാട്ടിൽ അവന്റെ രക്തം കാണാൻ പറ്റുന്നത്ര അളവിലെ കാണിച്ചു കൊടുക്കാൻ ഒരാണുണ്ടെന്ന് അതറിയിട്ട് ഇനി നമ്മുടെ നാട്ടിൽ അവന്മാർ ഒരുത്തനാണ്. എന്റെ പേര് ശശിധരൻ പിള്ള, ഇൻഡസ്ട്രിയലിസ്റ്റാ. നിന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്നെ എന്തിനു നിങ്ങൾ കാണണം? അത് നിന്നോട് രഹസ്യമായിട്ട് പറയേണ്ടതാ. തനിച്ചാണുള്ളത്, പറ. നോക്കനിയ, ഈ നാട്ടിലേക്ക് നിന്റെ പ്രായം എനിക്കുള്ളപ്പോഴാണ്, നിന്റെ പ്രായമുള്ളപ്പോഴാ നാട് വിട്ട് നാട് വിട്ട് പോയി റോഡ് തൂത്തും കാറ് കഴുകിയും കുറേശ്ശെ കുറേശ്ശെ പണം സമ്പാദിച്ച് തിരിച്ചു വന്ന് ഈ നാട്ടിൽ തന്നെ ഒരു ബിസിനസ് ആരംഭിച്ചു. ഞാൻ പണം സമ്പാദിക്കണമെന്നുള്ള വൈരാഗ്യ ബുദ്ധി മാത്രമല്ല, നമ്മുടെ നാടിനോടുള്ള അടങ്ങാത്ത സ്നേഹവും കൂടി മനസ്സിൽ വെച്ചോണ്ടാവും. പക്ഷേ നമ്മുടെ നാട് ശങ്കറിന്റെ കൈക്കീഴിലാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ചെറിയവനാണെങ്കിലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നീ അവനെ എതിർക്കുന്നു എന്നറിഞ്ഞ ഉടനെ നിന്നെ സഹായിക്കാവുന്ന് കരുതിയ ഞാൻ വന്നേ. ചോദിക്കനിയാ, ആ ശങ്കരനെ തീർക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും നീ എന്നോട് ചോദിക്ക്. എന്റെ കയ്യിലുള്ള ആൾബലം, അധികാരബലം, പണത്തിന്റെ ബലം ചോദിച്ചാൽ ഉടനെ അടുത്ത നിമിഷം നിന്റെ മുൻപിലുണ്ടാവും. ആ ശങ്കരനെ കൊന്നതിന് ശേഷം നമ്മുടെ നാട് നമ്മുടെ കയ്യിൽ വരും. എന്താണ്? ആ ശങ്കരനെ കൊന്നാലേ നമ്മുടെ നാട് നമ്മുടേതാകും മോനെ. ശങ്കറിനും എനിക്കിടയിലുള്ള പ്രശ്നം അതെന്റെ പേഴ്സണൽ പ്രശ്നം. ആ ശങ്കറിനെ ഫേസ് ചെയ്യാൻ എനിക്കെന്റെ മനോബലം മാത്രം മതി.
നിന്നെ പോലുള്ള ആളുകളുടെ പണത്തിന്റെ ബലത്തെ വിശ്വസിച്ചല്ല. ഒരു സിംഹം ഒരു കഴുത പുലിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ ആവശ്യമില്ലാതെ അതിന്റെ നടുവിലേക്ക് നിന്നെ പോലുള്ള മുയലുകൾ കയറി വന്ന സിംഹത്തിന്റെ പഞ്ചിൽ പീസ് പീസ ചിതറിപ്പോവും. അത് ഞാൻ പറഞ്ഞു വന്നത്. എങ്ങനെയുള്ളവൻ നീ? എന്തിനെ കാണാൻ വന്നിരിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ശിവ, എന്നെ പോലുള്ള വലിയ ആളുകളെ വെറുപ്പിച്ചിട്ട് നിന്നെ പോലുള്ള പയ്യന്മാർക്ക് ഇവിടെ ഒരു പുല്ലും ചെയ്യാൻ പറ്റി. ഇനി ഇതിൽ കൂടുതൽ നീ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാ വയസ്സിന് മൂത്തവനൊന്നും നോക്കാതെ നിന്നെ ഇവിടെ വെച്ച് തന്നെ ഞാൻ തീർത്തു കളയും. പോടാ. ചേട്ടാ, അത് വേറെ ആരുമില്ല ചേട്ടാ, ജയകൃഷ്ണൻ തന്നെ. ശിവകൃഷ്ണ എന്നെ വെടിവെച്ചത് അവനാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ അവനെ വെറുതെ വിട്ടു വന്നത്? എന്താണ് അവനെ കൊല്ലാത്തത്? അവനെ കൊല്ലാൻ ശ്രമിച്ചതാ, പക്ഷേ അവന്റെ ചുറ്റിലും എപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് ചേട്ടാ. അതുകൊണ്ട് തന്നെ അവരെ മറികടന്ന് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചേട്ടാ. അവന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് അവനെ വരുത്തിക്കാവല്ലോ. ശരിയല്ലേ ലോയറെ? ഇതിനുശേഷം നമ്മൾ രണ്ടുപേരും തനിച്ച് കാണുന്നത് അത്ര നല്ലതല്ല. എന്താ? ശങ്കറിന്റെ ആളുകൾ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക. നീ എന്റെ കൂടെ വരുന്നാ, നിനക്കു ആവത്താ. നീ എന്റെ അടുത്തുള്ളിടത്തോളം എനിക്കൊന്നും സംഭവിക്കില്ല, അത് വിട്. ഗീത, അവര് ഗുണ്ടകളാ, മനസാക്ഷിയില്ലാത്ത മൃഗങ്ങളാ. നോക്ക് ശിവ, എന്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാ. അച്ഛൻ ട്രാൻസ്ഫർ ആകുന്ന ഓരോ സ്ഥലത്തും കുറെ ഗുണ്ടകളെയും ക്രിമിനൽസിനെയും കണ്ടു വളർന്നവളാ ഞാൻ. ഇതുപോലെ ഗുണ്ടാ കഥകളൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ പേടിക്കില്ല. അതിരിക്കട്ടെ, അടുത്തത് ആർക്കാ സ്പോട്ട് വെച്ചിരിക്കുന്നേ? സ്പോട്ടോ? നിനക്കെന്തിനാ? കെട്ടാൻ പോകുന്നതിന്റെ ഹീറോയിസം ഒന്ന് കണ്ട് രസിക്കാലോ. ഡേയ്, പറഞ്ഞാ മനസ്സിലാവില്ല നിനക്ക്. ഹലോ, എന്താണ്? ഡേയ്, രാജേഷിന് ആക്സിഡന്റ് ആയി, നീ വാ. രാജേഷിന് എന്ത് പറ്റി? നിന്നെ കാണാൻ വന്നത് കുറച്ചു മുമ്പ് ആക്സിഡന്റ് ആയി എന്നുള്ള വിവരമാണ് കേട്ടത്. ശരി, ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല മോനെ, വളരെ സീരിയസ് ആണെന്നാ കേട്ടത്. എനിക്കാകെ പേടിയാവുന്നു മോനെ. ശിവ,
ശിവ ശിവ എന്നും പറഞ്ഞ് നേരം വെളുക്കുമ്പോ തൊട്ട് അന്ത്യാവുന്നത് വരെ നിന്റെ കൂടെ തന്നെയല്ലേ മോനെ ഇവനെ എപ്പോഴും ഉണ്ടാവുക. ആ മഹാപാപികള് ഒരു ദ്രോഹവും ചെയ്യാത്ത എന്റെ മോനെ കൊന്നില്ലേ? പുരുഷോത്തമ, ഇനി അങ്ങനെ അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. ഈ നിമിഷം മുതൽ നമ്മുടെ ആളുകളുടെ മുന്നിൽ അവന്മാരെ ആരെ കണ്ടാലും അവന്മാരുടെ ആരുടെ ശരീരത്തിലും തലയുണ്ടാവാൻ പാടില്ല. എത്ര പേരെ കൊന്നു എന്നല്ല, എത്ര ഭീകരമായി കൊല്ലുന്നു എന്നാണ് അവന് ഓർമ്മയുണ്ടാവണം. ഈ അടിയോടുകൂടി നമ്മളെ ഓർക്കുന്നവരാരായാലും കയ്യിൽ കത്തിയെടുക്കാൻ ഭയപ്പെടണം, അത്ര ഭീകരമായിരിക്കണം. ശില പോലെ ഇരിക്കാതെ ആ ശിവകൃഷ്ണന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം കാണ്. ശിവകൃഷ്ണ, നിനക്ക് ഭ്രാന്ത? ആ ശങ്കരനോട് എതിർത്ത അവൻ നിന്നെ കൊന്നുകളയും. ശിവ, ഓർമ്മ ഉണ്ടായിരിക്കണം, അടുത്തത് നീയാണ്. ഡാഡി, നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ആ ശിവനോട് എന്തിനാ കറങ്ങുന്നത്? എന്നെങ്കിലും ഒരു ദിവസം എന്നെ പോലുള്ള ഓഫീസറുടെ മുമ്പിൽ എൻകൗണ്ടർ ആകേണ്ടവൻ അവൻ. അവന്റെ കൂടെ ചുറ്റേണ്ട ആവശ്യം എന്താ നിനക്ക്? നേരം വെളുത്തൽ അവൻ എങ്ങനെയാ കൊല്ലേണ്ടെന്ന് ആലോചിച്ച് നടക്കുക ഞാൻ? അവനോടൊപ്പാണോ കറങ്ങുന്നത്? എന്താടി തുറച്ചു നോക്കുന്നത്? നാളെ നേരം വെളുത്ത എല്ലാ സാധനവും പാക്ക് ചെയ്ത് ചെന്നൈയിലുള്ള ചിറ്റയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോ, അല്ലെങ്കിൽ ഞാൻ കാല് വെട്ടി നുറുക്കിക്കളയും. ഗീതാ, ഒരു പോലീസ് ഓഫീസറായി ഞാൻ നിങ്ങളുടെ സ്നേഹബന്ധം എതിർത്താൽ അത് നിയമവിരുദ്ധമാണ്. അതേ ഒരു അച്ഛന്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ അത് നിയമാനുസൃതവും. ശരി, പറഞ്ഞില്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ദേ നോക്ക് രമണ, ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവരെ എൻ്റെ അടുത്തേക്ക് അയക്കരുത്. ഫോൺ വയ്ക്ക്. അയ്യോ, ആ ചെറുക്കൻ 25 വയസ്സ് പോലും ആയിട്ടുണ്ടാവില്ല. അവൻ നിന്നെ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ മുമ്പിൽ
ഒരു വിലയില്ലാത്തനാക്കി അപമാനിച്ചില്ലേ? ഇത് കണ്ട മിനിസ്റ്റർ അവൻ സ്വയരക്ഷയ്ക്കേ പറ്റുന്നില്ല, പിന്നാണോ പാർട്ടിയെ രക്ഷിക്കാൻ പോകുന്നതെന്ന് ഹൈക്കമാൻഡിന്റെ അടുത്ത് പോയി പൂക്കളം ഇട്ട് കളഞ്ഞില്ലടാ. ഡേയ് ഒന്ന് മതിയാക്ക് പോ. അവനൊരു കൊച്ചു ചെറുക്കനാന്ന് നിന്റെ കണക്കുള്ള തെറ്റാ. ഇതുപോലത്തെ റൗഡി നീ ഒരിക്കലും ഉണ്ടാവൂല എന്ന സ്ഥിതിയിലേക്ക് നാട് തന്നെ വിറയ്ക്കുന്ന പോലെയല്ലേ ഓരോ ദിവസം ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചു ചെറുക്കനാണെങ്കിലും അവന്റെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. നോക്ക് ശങ്കർ, ഉടനെ നീ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അടുത്ത ഊഴം നിന്റേതായിരിക്കുമെന്ന് ഒരിക്കലും നീ മറക്കണ്ട. ഞാൻ അത്ര മണ്ടനൊന്നുമല്ല, മനസ്സിലായോ? അവൻ എപ്പോ പുറത്തു വരും, എത്ര പേരവന്റെ കൂടെ ഉണ്ടാകും, ആരെയാണ് അവൻ കൊല്ലാൻ പോകുന്നത്, എവിടെ വെച്ചാണ് അവൻ സ്കെച്ച് ഇടുന്നത്, ഇതുപോലെ ഒരു ചെറിയ ഇൻഫർമേഷൻ പോലും കിട്ടുന്നില്ല എനിക്കിപ്പോ. അവൻ സാധാരണക്കാരനല്ല സാർ. അവന്റെ പുറകിൽ എന്റെ കുറെ ആൾക്കാരെ ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല സാർ. എനിക്കവന്റെ മൂവ്മെന്റ്സിനെ കുറിച്ചൊരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയാൽ മതി സാർ. അവനെ നിർത്തിപ്പൊരിച്ച് വെട്ടി രണ്ട് കഷ്ണമാക്കി ചാക്കിലാക്കി ആ കടലിൽ കൊണ്ടുപോയി കളയും. സാർ, നിങ്ങളോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വന്ന സാർ. എന്താ കാര്യം? സാർ, നിങ്ങളുടെ പേരിൽ പാലാരോട്ട് സ്റ്റേഷനിൽ ഒരു കേസ് ചാർജ് ആയിട്ടു സാർ. ഏ, കേസോ? എനിക്കെതിരെയോ? ആരാ എനിക്കെതിരെ കേസ് കൊടുത്തത്? നിങ്ങളുടെ മകളാണ് സാർ. എന്റെ മോള് എനിക്കെതിരെ കേസ് കൊടുത്തെന്നോ? IPC 506 ആൻഡ് 509 സെക്ഷൻ പ്രകാരം നിങ്ങൾ അവരെ അവരുടെ ബോയ്ഫ്രണ്ടിലൂടെ വിടുന്നില്ലെന്നും അവർ മേജർ ആണെന്നും അവരെ കാണാൻ അനുവദിക്കുന്നില്ലെന്നും അവരെ നിങ്ങൾ നാട് കടത്താൻ ശ്രമിക്കുകയാണെന്നും അവരുടെ കാലുതല്ലി ഒടിക്കുമെന്നും കേസ് ഷീറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സാർ. FIR രജിസ്റ്റർ ചെയ്തോ? ഇനിയും ചെയ്തിട്ടില്ല സാർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഗീതേ സാർ. എന്താ നിന്റെ പ്രശ്നം? ഞാനൊരു പ്രശ്നത്തിന് വന്നതല്ല, കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാ. ആ റൗഡിയുടെ കൂടെ കറങ്ങരുതെന്ന് പറഞ്ഞാ എനിക്കെതിരെ കേസ് കൊടുക്കോ നീ? എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നത്? ഞാൻ ഇഷ്ടപ്പെടുന്നവനെ പ്രേമിക്കുന്നത് നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് തോന്നിയാ? ഞാൻ ഭ്രാന്തിയാ. അയ്യോ, ആ ശിവ ഒരു റൗഡിയാണെന്ന് പറഞ്ഞാ നിന്റെ മണ്ടല് കേറില്ലേ? ശിവയെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല. അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതും എനിക്കറിയണ്ട. ഈ നാട്ടിലുള്ളവരോ നിങ്ങളോ ശിവയെ കുറിച്ച് എന്ത് പറഞ്ഞാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ നിന്റെ മേൽ ആക്ഷൻ എടുത്തതിന് മുമ്പേ കേസ് വിഡ്രോ ചെയ്ത് നീ എന്റെ കൂടെ വരുന്നതാ നല്ലത്. ഡാഡി, ഞാനെന്താ ക്രിമിനൽ ആണെന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്ഷൻ എടുക്കാൻ. മനസ്സിന് ഇഷ്ടപ്പെട്ടവനെ സ്നേഹിക്കുന്നതും സ്നേഹിച്ചവനെ കല്യാണം കഴിക്കുന്നതും ഏതൊരാളുടെ അവകാശമാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ശിവ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. ഡാഡി, ഇന്നാ നിങ്ങളുടെ വീടിന്റെ ചാവി. ആ ബാബുവിന്റെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം. ചേച്ചി, ഒരു കല്യാണം കഴിക്കാത്ത പെണ്ണ് ഈ വീട്ടിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമല്ല ഗീത. നീ ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കൊച്ചേട്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? എനിക്ക് സമ്മതാ. നിങ്ങളുടെ അനിയൻ സമ്മതിച്ചാലും ശരി, സമ്മതിച്ചില്ലെങ്കിലും ശരി, ഞാൻ ഫിക്സ് ചെയ്തു ഇവിടെ തന്നെ താമസിക്കും. ചേച്ചി, എന്താ ഇങ്ങനെ നോക്കുന്നേ? പുതിയതായിട്ട് വന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നു കരുതിയോ? നീയാണേ സത്യം, ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല. പൂനിൽ
സ്വന്തം, നീലത്താമര സൂര്യന് സ്വന്തം, പൂവിൻ വാസന കാറ്റിന് സ്വന്തം, മലരിൻ മധുരം വണ്ടിന് സ്വന്തം. പൂനിലവിന് സ്വന്തം, നീലത്താമര സൂര്യന് സ്വന്തം, പൂവിൻ വാസന കാറ്റിന് സ്വന്തം, മലരിൻ മധുരം വണ്ടിന് സ്വന്തം. ഇനി എന്നുമെന്നും ഞാൻ നിൻ സ്വന്തം, ഇണയായൻ തുണയായി നീ എൻ സ്വന്തം, തമ്മിൽ എന്നെന്നും നമുക്കായി നമ്മൾ സ്വന്തം. കാറ്റിന് സ്വന്തം, മലരിൻ മധുരം വണ്ടിന് സ്വന്തം. അകലവേ അരികത്തു നീ വന്നു അനുരാഗ കുളിരുള്ള മഴവിൽ എഴുതുന്നു. നീ എന്നെ പുണരുന്നു, ഞാൻ നിന്നിൽ അലയുന്നു, വിരഹം മറയുന്നു, പ്രണയം ഇന്നുണരുന്നു. കാറ്റിന് സ്വന്തം, മലരിൻ മധുരം വണ്ടിന് സ്വന്തം. ഗോപി, നിന്റെ റേഞ്ചും കൂടി, അതാ കാറും വന്നു. നീ തന്നെയല്ലേ എന്നോടൊരു സ്കൂട്ടറോ കാറോ വാങ്ങാൻ പറഞ്ഞത്? അതുകൊണ്ട് വാങ്ങിയതാ. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്നാപ്പ് സെക്യൂരിറ്റി എന്തിനി? സെക്യൂരിറ്റി എനിക്കല്ല, എൻ്റെ തലയ്ക്കകത്തിരിക്കുന്ന സ്കെച്ചുകൾക്ക് വേണ്ടിയാ. ഇതിന് പിന്നെ എന്തിനീ ക്നാപ്പന്മാരെ കൊണ്ടുനടക്കാതെ ഹെൽമെറ്റ് വെച്ചാ പോരെ? ഞങ്ങളെ പറ്റി എന്തെങ്കിലും പറയാൻ ചുട്ടു കൊന്നുകളയും. മാമാ, ഒരു കാര്യം ചോദിച്ചോട്ടെ മാമാ, ഇത്രയും അങ്ങനെ വളർന്നത് നിങ്ങൾ? വിജയകൃഷ്ണന് സ്കെച്ചിട്ടതിന് ശേഷം എന്റെ റേഞ്ച് എവിടെയോ എത്തി. അപ്പൊ വിജയകൃഷ്ണനെ തട്ടിക്കളഞ്ഞത് നീയാണല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യൂ, അവൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല ഇതുവരെ. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അങ്കിൾസ്, വിജയകൃഷ്ണൻ എന്നല്ല, ഇനി ഈ ലോകത്തിൽ ഏറ്റവും വലിയ തല വീണാലും അതിന്റെ പിന്നിൽ എന്റെ സ്കെച്ച് ഉണ്ടാവും. അണ്ടർസ്റ്റാൻഡ്? എന്താടാ ശങ്കരേട്ടൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു? വാടാ. ഈ ശങ്കർ അല്ലടാ, ആ ശങ്കറിന്റെ പടത്തിലെ ഇന്ദ്രൻ വന്നെന്നെ വിളിച്ചാലും എന്റെ അടുത്ത് വന്ന് സ്കെച്ച് വാങ്ങണം, മനസ്സിലായ? മര്യാദക്ക് വരുന്നു അതോ? വരാൻ സാധിക്കൂല, സാധിക്കൂല, സാധിക്കൂല.
നീയൊക്കെ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചേ? എന്റെ സ്കെച്ച് വേണമെങ്കിൽ നീയൊക്കെ എന്റെ വീട്ടിൽ വരണം. അവിടെ വന്നു കഴിഞ്ഞാൽ എന്നോട് കെഞ്ചണം, കരയണം, ചിലപ്പോൾ കാലി പിടിക്കേണ്ടതായിട്ടും വരും. അല്ലാതെ എന്നെ തൂക്കിയെടുത്തോണ്ട് വരുവാണോ ചെയ്യണ്ടേ? ഞാൻ ഗോപി, സ്കെച്ച് ഗോപി. ഞാൻ സ്കെച്ച് ഇട്ടാൽ നിന്റെ തല പൊട്ടിച്ചു പോകും. എന്ത് ധൈര്യത്തിലാടാ നീ എന്നെ തൊട്ടത്? എന്റെ കപ്പാസിറ്റി നിനക്കറിയാവോ? ഷാജിയെ കൊല്ലാൻ സ്കെച്ച് ഇട്ടത് ഞാനാ. ആ വിജയകൃഷ്ണനെ കൊല്ലുന്നതിന് വേണ്ടി മടുത്തിരുന്ന് സ്കെച്ച് ഇട്ടത് ഞാനാ. യു നോ, ഈ ഫോർട്ട് കൊച്ചിയില് ശിവകൃഷ്ണ നടത്തുന്ന സകല കൊലപാതകങ്ങൾക്കും സ്കെച്ച് ഇട്ട് കൊടുക്കുന്ന ഞാനാ. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും ഞാൻ തന്നെയാ. യൂസ് ചെയ്തോ എന്നെ? എന്റെ ടാലന്റ് യൂസ് ചെയ്തോ? എന്നെ പോലൊരു ബുദ്ധിമാൻ ജനിച്ചത് ഈ ഭൂമിയുടെ പുണ്യമാണെന്ന് വിചാരിച്ചോ നീ? എന്നെ എക്സൈറ്റ് ചെയ്തോളൂ, എന്നെ ഇൻസ്പയർ ചെയ്തോളൂ. വേണമെങ്കിൽ സ്കെച്ചും വാങ്ങിച്ചോളൂ. അതല്ലാണ്ട് എന്നെ തല്ലുന്നോ? സാറിന് സ്കെച്ചും പേപ്പറും എടുത്തു കൊടുക്കടാ. വേണ്ട, പേപ്പർ മാത്രം മതി, സ്കെച്ച് എന്റെ കയ്യിലുണ്ട്. എന്റെ പിള്ളേരെ, ആ ശിവ എങ്ങനെയാ കൊല്ലാൻ പോകുന്നതെന്ന് ഒന്ന് സ്കെച്ച് ഇട്ട് കാണിക്ക ഗോപി. ഞാൻ പറയില്ല, നീ തോക്ക് നോക്കണ്ട, വരയ്ക്കാം. ഇത് പോർട്ട് റോഡ്. ശിവകൃഷ്ണയുടെ ആൾക്കാരെ ഒരുത്തനെ ഓടിക്കുന്നു. ഇവൻ ഓടുന്നു, മറ്റവർ പുറകെ. കറക്റ്റ് ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. എതിർഭാഗത്ത് നിന്ന് മറ്റൊരു സംഘം ഓടിയെത്തി അവനെ ആക്രമിക്കുന്നു. അവനിതാ ഓടിക്കൊണ്ടിരിക്കുന്നു, അവൻ്റെ പിന്നാലെ രണ്ട് സംഘങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു. നാനാ ഭാഗത്തു നിന്നും അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഓടുന്നതിനിടയിൽ അവൻ കാൽ തട്ടി താഴെ വീഴുന്നു. ആ സമയത്ത് കൃത്യം ശിവകൃഷ്ണ പറന്നു വന്ന കോടാലി വാങ്ങി തെറി തെറി അവനെ വെട്ടുവീഴ്ത്തി. അവൻ ആ സ്പോട്ടിൽ തന്നെ കിടന്ന് പിടഞ്ഞു മരിച്ചു. എങ്ങനെയുണ്ട് എന്റെ സ്കെച്ച്? ചേട്ടാ, നമ്മുടെ മുത്തുകൃഷ്ണനെ ആ ശിവകൃഷ്ണന്റെ ആൾക്കാർ നടുറോഡിലിട്ട് വെട്ടിക്കൊന്നു. ഞാൻ പറഞ്ഞത് സംഭവിച്ചല്ലോ. അയ്യോ, ഗോപി സാർ, നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരി, സന്തോഷം. പക്ഷെ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. നിങ്ങൾ ഭയങ്കര കോമഡിയനാ. നിങ്ങളടുത്തൊന്ന് തനിച്ച് സംസാരിക്കണം. വാ, അകത്ത് പോവാം. അകത്ത് വേണ്ട സാർ, എവിടെയാണ് എല്ലാവരും മുഖം കണ്ട് സംസാരിക്കാവല്ലോ. സ്കെച്ച് എപ്പോഴും ഉള്ളിൽ പോയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? പേടിക്കണ്ട, പേടിക്കണ്ട. അറിഞ്ഞോ, ആ ശിവ നമ്മുടെ കമ്മീഷണർ മോളെ കല്യാണം കഴിക്കാൻ പോവാന്ന്. ആ കല്യാണത്തിന്റെ കാര്യം നമുക്ക് ആവശ്യമില്ലടാ. നമ്മൾ ആദ്യം അവനൊരു മാലയിടും. എന്തെങ്കിലും ചെയ്യണമെങ്കിലേ അവനെ കിട്ടണ്ടേ? ശങ്കറിന്റെ ആൾക്കാരെ കൊന്നതിന് ശേഷം അവന്റെ പവർ വളരെയധികം കൂടി. എപ്പോഴും അവന്റെ ചുറ്റിൽ ആൾക്കാരാ. അവനെ ഒറ്റയ്ക്ക് കിട്ടുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ തേടി ഞാനേ വന്നു. ഒറ്റയ്ക്ക് സാധാരണ നിങ്ങളെ പോലുള്ള മൃഗങ്ങളെ വേദന അറിയാതെ കൊല്ലാൻ പാടില്ല. എഞ്ചിഞ്ചായി കൊല്ലാൻ പോവാ. Oh!
ശിവ കൈ കിട്ടിയാ നിന്നെ ഞാൻ വെട്ടി നുറുക്കൂടാ. എവിടെ ഇരിക്കുന്നു നീ? എടാ എടാ, എന്തിനാടാ ഈ ആവേശം കാണിക്കുന്നത്? രാഷ്ട്രീയത്തിൽ ഈ ആവേശം പാടില്ലെന്ന് എത്ര പ്രാവശ്യമാണ് നിന്നോട് പറഞ്ഞത്? നിന്നെ 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 വിശ്വസിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്നെ വേണം പറയാൻ? ഇത്ര വിവരദോഷിയായി പോയാണ് നീ? നീ മനുഷ്യനാണോ അത് മൃഗമാണോ? ഇതാ നോക്ക് ശിവ, ഗീത അച്ഛനോട് ദേഷ്യപ്പെട്ട നമ്മുടെ വീട്ടിലേക്ക് വന്നതെങ്കിലും അവിടെ അച്ഛനെ പറ്റി നിനക്കറിയാലോ. ഒരു കല്യാണത്തിൽ എല്ലാവരുടെയും സന്തോഷമല്ലേ പ്രധാനം? അപ്പോഴാണ് അതിനൊരഴകും അർത്ഥം ഉണ്ടാകുന്നത്. കമ്മീഷണറുടെ സമ്മതം വായിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിനും നമുക്ക് യാതൊരു വൈരാഗ്യമില്ല. അദ്ദേഹം നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുക. സംസാരിച്ച് തീർക്കാം. താങ്ക്സ് ഏട്ടാ. നമ്മൾ തമ്മിലെന്തിനാടാ താങ്ക്സ്? വയസ്സിൽ ചെറിയവനായാലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി നീ ഒരുപാട് ചെയ്യുന്നുണ്ട്. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. ശിവം മാറിക്കോ. ചേട്ടാ ചേട്ടാ, ചേട്ടാ
ശിവകൃഷ്ണൻ ആകാശത്ത് നിന്ന് കുതിച്ചു വന്ന മഹാശക്തിയല്ല. നമ്മളെപ്പോലെ നമ്മുടെ കൂടെയുള്ളൊരു സാധാരണ മനുഷ്യൻ. ഏതൊരു പ്രസ്ഥാനവും ഒരു തെറ്റായ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ, ചിലർ ചിലരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ആ പ്രസ്ഥാനത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ, ആ വഴി മാറിപ്പോയവരെ ശരിയാക്കുന്നതിന് വേണ്ടി ഉണ്ടായ മഹാശക്തികളിൽ ഒരു ശക്തിയാണ് ഈ ശിവകൃഷ്ണ. ഈ മഹാശക്തിയെ നിങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ ഇവനെ മനുഷ്യനാണെന്ന് സമ്മതിച്ചാൽ ഇവൻ മനുഷ്യനാണ്, അതല്ല ഇവൻ ഗുണ്ടയാണെന്ന് പറഞ്ഞാൽ ഗുണ്ടയാണ്.